അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ഒരു 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 സെഷനിലേക്ക് നമ്മൾ കടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ബേസിക് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഒരു ഒരു ടാക്സ് സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പോൾ ടാക്സിനെ പറ്റി പറയുമ്പോൾ മിക്കവർക്കും ഉണ്ടാവുന്ന ഒരു 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 ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനിപ്പോ പുതിയ റെജീമിൽ പോണോ പഴയ റെജീമിൽ പോണോന്ന് ആയിരിക്കും മിക്ക ആളുകൾക്കും ഉണ്ടാവുന്ന ഒരു ഒരു ക്വസ്റ്റ്യൻ. അപ്പോ പലവർക്കും അപ്പൊ ഇന്നത്തെ ജസ്റ്റ് ഒരു ഇതായിട്ട് പറഞ്ഞു, ഇന്നത്തെ സെഷനിൽ ടാക്സ് സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കുന്നത്. ബേസിക് പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ടാക്സ് എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ഇന്ന് ഞാൻ സംസാരിക്കുന്നില്ല. അപ്പൊ ഇന്ന് നമുക്കിപ്പോ പല പല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സിൽ കുറച്ച് റിഡക്ഷൻ കിട്ടും. ഇന്ന് അതിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ശരിക്കും ഒരു എങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതിന് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് ഇന്ന് കാര്യമില്ല, പിന്നെ നമുക്ക് വല്ലപ്പോഴും നമുക്ക് ചെയ്യാം. ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം, ഞാൻ സിയാനെ വെച്ചാ ചെയ്യാറ്, ഞാൻ സ്വന്തമായിട്ടല്ല ചെയ്യാറ്. അപ്പൊ അത് എനിക്കൊന്നും കൂടി പഠിച്ചിട്ടേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോ എല്ലാവർക്കും ഞാൻ പറയണത് ഓഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ചിലവർക്ക് ഓഡിയോ ക്ലിയർ അല്ല എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആണ്, കുഴപ്പമില്ല, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മള് ഇന്നത്തെ ഒരു ഒരു ബേസിക് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒന്ന് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, ഞാൻ ഓൾഡ് ഇപ്പൊ ടാക്സിൽ പുതിയൊരു നിയമത്തിലൊരു വ്യത്യാസം വന്ന് നമുക്ക് ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് യാതൊരു വിധ ഇതും ഇല്ലാണ്ട് എടുക്കാന്ന് പറഞ്ഞ് ഈ എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ഒരു നേരിട്ട് എൻ്റെ നിങ്ങൾ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു സ്ലാബ് കുറച്ചോളൂ, ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഡിക്ലെയർ ചെയ്യില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ സ്ലാബിൽ പോകാം. അപ്പൊ ഓൾഡ് സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഈ കാണിച്ചേക്കുന്നതാണ് ഓൾഡ് സ്ലാബ്, ഈ ഇപ്പുറത്ത് കാണിച്ചേക്കുന്നത് ന്യൂ സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഓൾഡ് സ്ലാബിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല പല ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാനും ആ ഇൻവെസ്റ്റ്മെന്റുകളുള്ളത് നമുക്ക് പ്രൂഫായിട്ട് കാണിക്കാനും ആ പ്രൂഫ് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അത്രയും ഇൻകം നമ്മുടെ ഇതായിട്ട് കുറച്ച് കിട്ടാനും ഒരു ചാൻസ് ഉണ്ട്. അതാണ് ഓൾഡ് സ്ലാബിലുള്ളത്. പുതിയതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ യാതൊരു ഇൻവെസ്റ്റ്മെന്റുകളും ചെയ്യേണ്ട, നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് നമുക്ക് ഈ പറഞ്ഞ റേറ്റിൽ കുറച്ചിട്ട് നമുക്ക് പൈസ ഇങ്ങോട്ട് തന്നോളൂ. അപ്പോൾ നമ്മൾ ഇയർ എൻഡിൽ എച്ച് ആർ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ഒരു കാര്യവും നമ്മൾ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരല്ല, നമുക്കൊന്നും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഇതാണ് ഒരു 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 പോയിന്റ് ഓഫ് വ്യൂ. ഞാനിപ്പോ ഈ പ്രസന്റേഷൻ ഞാൻ ഫുള്ള് ഷെയർ ചെയ്യാത്തതിന്റെ കാര്യം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്ന് രണ്ട് പേരുടെ ഫോട്ടോ എനിക്ക് കാണാൻ പറ്റുള്ളൂ, അതിന്റെ പേരിലാണ് ഞാൻ എല്ലാവരെയും ഫുള്ളായിട്ട് ഇങ്ങനെ മാത്രം വയ്ക്കണം. അപ്പൊ എനിക്ക് ഒന്ന് രണ്ട് പേരെങ്കിലും ചാറ്റും ഇതെല്ലാം കൂടി ഒരുമിച്ച് കാണാൻ പറ്റും, അതിന്റെ എനിക്ക് മറ്റൊന്ന് എനിക്ക് ഫുള്ളാക്കി വെച്ചിട്ട് എനിക്ക് ചെയ്യാനായിട്ട് അറിയില്ല, അതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഹോപ്പ് ഇറ്റ്സ് ഫൈൻ ഫോർ ഓൾ ഓഫ് യു. അപ്പോ അപ്പോ ഇതാണ് ഒരു ഒരു പുതിയ സ്ലാബ്. അപ്പൊ എന്നോട് ചോദിക്കണം, ഇപ്പൊ നിങ്ങൾ ചോദിക്കണം ഞാൻ പുതിയതിൽ പോകണോ പഴയതിൽ പോകണോ എന്ന് വെച്ചാൽ ഇതെല്ലാവരും ഒരു ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ആണ്. പക്ഷേ എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ, ഒന്ന്, നിങ്ങൾക്ക് റീ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ എനിക്ക് ഇതല്ല, ഞാനിപ്പോ നന്നായിട്ട് ട്രേഡ് ചെയ്യാനുള്ളത്, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പൈസ എടുത്തുകൊണ്ട് പോയിക്കോ, ഈ പറഞ്ഞ ന്യൂസ് ലാബിൽ ടാക്സ് കൊടുത്തിട്ട് അവസാനിപ്പിച്ചോ. പക്ഷേ എന്നിരുന്നാലും നിങ്ങളെ ഇപ്പോ ഇൻകം വരുന്നത് ഒരു 5 ലക്ഷമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം വരുന്നത് ഒരു 6 ലക്ഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയണെന്ന് വെച്ചാൽ ഓൾഡ് സ്ലാബിൽ പോകണം, നിങ്ങൾക്ക് ഒറ്റ പൈസ ടാക്സ് കൊടുക്കാണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തെടുക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു 80C ബെനിഫിറ്റ് ഉപയോഗിച്ചിട്ട് 1 ലക്ഷത്തിന് ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ 5 ലക്ഷത്തിന് താഴെയാവും നിങ്ങളുടെ ഇൻകം വരുന്നത്. അങ്ങനെയാണെങ്കിൽ 5 ലക്ഷത്തിന് താഴെ ഇൻകം വരുന്നവർക്ക് ഒരു റിബേറ്റ് ഉണ്ട്, അപ്പൊ നമ്മൾ 0 ടാക്സ് കൊടുത്തിട്ട് നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നിങ്ങളിപ്പോ ഒരു ഹോം ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പഴയ സ്ലാബിൽ പോകുന്നതാണ് നല്ലത്. അപ്പൊ എപ്പോഴും ആസ് എൻ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഫൈൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോ
ഇത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാ, ഈ പറഞ്ഞ പഴയ സ്ലാബിൽ പോകണം എന്നുള്ള ഏറ്റവും വലിയ ഗുണം വെച്ചാല് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ അറിയാതെ നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കാര്യം കർത്തവ്യം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ അറിയാതെ നമ്മൾ അറിയാതെ തന്നെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യും, അത് നാളേക്ക് എന്തെങ്കിലും ഗുണമായിട്ട് വരികയും ചെയ്യും. ഇപ്പൊ പി എഫ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും ബാങ്കിൽ നിന്ന് പിടിക്കുന്നതാണ്, ഇനി കുട്ടികളുടെ ഫീസ് എന്ത് പറഞ്ഞാലും നമ്മൾ കൊടുക്കണേണ്. അപ്പൊ ഇതെല്ലാവരും നമ്മൾ കൊടുക്കുന്ന സ്ഥിതിക്ക് അതെല്ലാവരും ഐ ടി സിയിൽ ബെനിഫിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ടാക്സ് വളരെയധികം ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ എന്നോട് പേഴ്സണലി ചോദിക്കണമെങ്കിൽ ഞാൻ ഓൾഡ് സ്ലാബിന്റെ ആളാണ്, എന്റേതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ എനിക്ക് ഇപ്പൊ എന്റെ ചില ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവർ യാതൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യില്ല. അപ്പൊ അത്തരം ആളുകൾ ഈ ഒന്നും അറിയാണ്ട് ചുമ്മാ കൊണ്ടുപോയിട്ട് മാർച്ചിൽ കൊണ്ടുപോയിട്ട് വെറുതെ തോന്നിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണേക്കാളും നല്ലത് ഈ ന്യൂസ് ലാബ് എടുത്തിട്ട് ആ ടാക്സ് കൊടുത്ത് ബാക്കിയുള്ള പൈസ ഈ ഇൻവെസ്റ്റ്മെന്റിന് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതാണ് പഴയ സ്ലാബ് വേണോ പുതിയ സ്ലാബ് വേണോ എന്ന് പറയുന്നതിന്റെ ഒരു ഒരു ക്യുക്ക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഒരു ഐഡിയ. ഇത് ഓരോരുത്തർക്കും ഓരോരോ സ്പെസിഫിക് കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ഓൾഡ് ആണോ പുതിയ പഴയതാണോ പുതിയതാണോ നിങ്ങൾക്ക് നല്ലതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ ഇതനുസരിച്ചിട്ട് നിങ്ങളുടെ സി ടി സി എത്രയാണോ, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടേക്ക് ഹോം സാലറി എത്രയാണോ, അതേമാതിരി നിങ്ങളുടെ വരുന്ന ഡിഡക്ഷൻസ് എന്താണോ, നിങ്ങളുടെ പേഴ്സണൽ ഇതിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ ഏതാണോ, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏതാണ് ടാക്സ് പേയർ എന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ലതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ഇതാണ് ഒരു ഓൾഡ് സ്ലാബും ന്യൂ സ്ലാബും തമ്മിലുള്ള ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ടാക്സ് എക്സംപ്ഷൻസ്, പിന്നെ ടാക്സ് ഡിഡക്ഷൻസ്. ടാക്സ് എക്സംപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് സാലറി കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് സാലറിയുടെ നമ്മുടെ സാലറിയുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എച്ച് ആർ എ ഉണ്ട്, നമ്മുടെ ഹോം റെന്റ് അലവൻസ് ഉണ്ട്, പിന്നെ അതുകൂടാണ്ട് ഇപ്പൊ ലീവ് ട്രാവൽ അലവൻസ് ഉണ്ട്. ലീവ് ട്രാവലൻസ് ഒരു ബ്ലോക്ക് ഇയർ 4 വർഷം ഉണ്ടാവും, അതിനിടയിൽ 2 വർഷം നമ്മൾ 2 പ്രാവശ്യം നമ്മൾ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യണേന് നമുക്ക് ഇത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോ അത് ക്ലെയിം ചെയ്യണമെങ്കിൽ നമുക്കത് നമ്മുടെ ടാക്സിൽ നിന്ന് കുറച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എസ്പെഷ്യലി ഫാമിലി ആയിട്ട് വെക്കേഷൻ ഒക്കെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചിലവർ ബാംഗ്ലൂർ നിൽക്കുന്നവർ, ഇപ്പോൾ നാട്ടിൽ വരുന്നവർ, അപ്പോൾ ആ ടൈമിലൊക്കെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്കവരും 4 വർഷത്തിലും 2 പ്രാവശ്യമെങ്കിലും ട്രാവൽ ചെയ്യുന്നവരാണ് എല്ലാവരും ഉള്ളത്. അതിൻ്റെ ബില്ലൊന്ന് സൂക്ഷിച്ച് വെക്കുക, എച്ച് ആറിന് കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ അലവൻസ് എടുക്കാൻ പറ്റും. അതേമാതിരി തന്നെ ഇത് ഇതെല്ലാവരും കൂടുതലും നിങ്ങളുടെ എച്ച് ആറിനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെയാണോ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഈ എസ്പെഷ്യലി ഇപ്പോൾ ഐ ടിയിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഫുഡ് കൂപ്പൺ ഒക്കെ ഉണ്ടാവും. ആ ഫുഡ് കൂപ്പണ് ഒരു ക്യാപ്പ് ഉണ്ട്, അത്ര വരെ നമുക്ക് ഫുഡ് കൂപ്പൺ അവൈൽ ആക്കാനായിട്ടുള്ള അവസരം നമുക്കുണ്ട്. പിന്നെ അതേമാതിരി ഇതൊന്നും ഐ ടി കമ്പനിയിൽ ഞാനധികം കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ പോലത്തെ കമ്പനികളിലൊക്കെ അല്ലെങ്കിൽ സെയിൽസിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ചില കമ്പനികളിലൊക്കെ ഇന്റർനെറ്റ് ഒക്കെ തരുന്നവർക്ക് റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ കമ്പനി നമുക്ക് ഓരോ ചെലവിന് വേണ്ടിയിട്ട് നമുക്ക് പൈസ തരും, അത് അതിനുള്ള ബില്ല് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അത് നമ്മുടെ സി ടി സിയിൽ പെട്ടതല്ല, ഇപ്പോൾ നമുക്കൊരു ഇന്റർനെറ്റ് ഫെസിലിറ്റി കമ്പനി തരികയാണ്, അത് നമ്മുടെ സാലറി കൂടെ തരാണ്ട് നമുക്കത് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് വാങ്ങിയെടുക്കാൻ പറ്റും. ഇനി അതല്ല, നിങ്ങളുടെ സി ടി സി ഇങ്ങനെയാണെങ്കിലും ഇപ്പൊ നിങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ ഇത്രയും ഭാഗം എത്രയാണോ അലൗഡ് ആയിട്ടുള്ള പൈസ, എനിക്ക് തോന്നുന്നു 9,600 rupees എന്ന് തോന്നുന്നു കൊല്ലത്തിൽ, അത്രയും രൂപ നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് കാണിച്ച് വാങ്ങിയെടുക്കാനുള്ള ഓപ്ഷൻ. അപ്പൊ എന്താണോ നിങ്ങൾക്ക് എച്ച് ആറിനായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക, എസ്പെഷ്യലി വലിയ വലിയ കമ്പനികളിലൊന്നും ഈ റീഇംബേഴ്സ്മെന്റ് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചെറിയ കമ്പനികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എച്ച് ആറുമായിട്ടുള്ള ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾക്ക് ഇതെല്ലാത്തിനും എന്താ പറയുക എല്ലാ പൈസ റീഇംബേഴ്സ്മെന്റ് ആയിട്ട് വാങ്ങിയെടുക്കാൻ പറ്റില്ല. എത്രയാണോ നിങ്ങളുടെ അലൗഡ് ലിമിറ്റ് ഉള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോന്നും പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന കാറ്റഗറിയിൽ അലൗഡ് ആയിട്ട് വരുന്ന പൈസ എത്രയാണോ അതിന് നമ്മൾ ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ പറയുന്നത് ടാക്സ് പറ്റിക്കലല്ല, ലീഗലായിട്ട് ടാക്സ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ എന്താണോ ലീഗലി അലൗഡ് ആയിട്ടുള്ളത് അത്തരം ഇപ്പൊ എച്ച് ആർ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 criterias ഉണ്ട്. ആ 3 criteriaയിൽ ഏതാണോ കുറവ് വരുന്നത് അതനുസരിച്ച് നമ്മുടെ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ
കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ 40% ബേസിക്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എച്ച് ആർ നമ്മുടെ റെന്റ് എത്രയാണ് കിട്ടുന്നത് അതിൽ നിന്ന് 10% ബേസിക് കുറയ്ക്കുക. അങ്ങനെ ഒരു ക്രൈറ്റീരിയ എച്ച് ആറിന്റെ അടുത്ത് ഫോർമുല ഉണ്ട്. ആ കാറ്റഗറിയിൽ നിങ്ങളുടെ ആക്ച്വൽ റെന്റും ഇതും കൂടി കമ്പയർ ചെയ്തിട്ട് ഏതാണോ കുറവ് വരുന്നത് അതാണ് നിങ്ങൾക്ക് ടാക്സ് എക്സെപ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങളുടെ സാലറിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ എല്ലാത്തിനും നമ്മൾ അപ്പൊ എല്ലാത്തിനും നമ്മൾ ഈ പറഞ്ഞ ഇത് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്, ബില്ലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പൊ ഇത് ഒന്ന് ശ്രദ്ധിക്കുക, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതിന്റെ ബില്ലും കാര്യങ്ങളും കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് എത്രയാണോ നമ്മുടെ സി ടി സി അതിൽ നിന്ന് നമുക്ക് ടേക്ക് ഹോം കൂട്ടിയെടുക്കാനും നമ്മുടെ ടാക്സ് ലയബിലിറ്റി കുറച്ചെടുക്കാനും പറ്റും. ഇതാണ് ടാക്സ് എക്സെപ്ഷനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒരു എന്താ പറയാ, ടാക്സിനെ കുറിച്ച് യാതൊരു വിവരമില്ലാത്തവർക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഗുണം നമ്മുടെ സി ടി സി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇനി ടാക്സ് ഡിഡക്ഷൻ ചെയ്യാനായിട്ട് നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് വെച്ചാൽ, നമുക്കിപ്പോ ഒരു ഒന്ന് ഉള്ള കാര്യം വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു 50,000 രൂപ വരെ നമുക്കത് കാണിക്കാൻ പറ്റും. ബേസിക് ചെലവുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതിന് നമുക്ക് എല്ലാവർക്കും അലൗഡ് ആണ്, എല്ലാവർക്കും ഉണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. പിന്നെ 80C ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ചില ഇൻവെസ്റ്റ്മെന്റുകൾ അല്ലെങ്കിൽ ചില ചെലവുകൾ ചില സ്പെൻഡിങ്ങുകൾ ഇതിൽ കാണിക്കാൻ പറ്റും. അതേമാതിരി ചില ഇൻവെസ്റ്റ്മെന്റുകൾ നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റും. അപ് ടു 1.5 lakh വരെ, 1.5 lakh രൂപ വരെ ഉള്ള ഇൻവെസ്റ്റ്മെന്റുകളോ പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ചെലവുകളോ നമുക്ക് നമ്മുടെ ആ ഇതിന്റെ ബില്ല് കാണിക്കാനും അത്രയും രൂപ നമ്മുടെ സി ടി സിന് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ കിട്ടുന്നത് എന്താ പറയാ 7 lakh രൂപയാണെന്നുണ്ടെങ്കിൽ 7 lakh രൂപയിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ കുറയ്ക്കുക. അപ്പൊ 7 lakh എന്നുള്ളത് 6.5 lakh നമുക്ക് ടാക്സ് കൊടുത്താൽ മതി. ഈ 6.5 lakh ഉള്ളവർക്ക് 1.5 lakh രൂപ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റുകളിൽ പെട്ടതാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 1.5 lakh കൂടിയും കൂട്ടി 5 lakh ആയിട്ട് നമ്മുടെ ടാക്സബിൾ ഇത് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. അതാണ് ATC ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വരുന്നത് ഇപ്പോ മെഡിക്കൽ അലവൻസ്. അപ്പൊ ഇൻഡിവിജ്വലിന് നമുക്കും ഇതിനും 25,000 രൂപ വരെ നമുക്ക് ഇത് നമ്മൾ പോളിസി ചേരണമെങ്കിലും നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് ചേരണമെങ്കിലും അത് ഈ പറഞ്ഞ നമ്മുടെ സാലറിയിൽ നിന്ന് കുറയ്ക്കാനായിട്ടുള്ള അവസരം നമുക്കുണ്ട്. അപ്പൊ എസ്പെഷ്യലി നിങ്ങൾ വർക്ക് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും എനിക്ക് കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടുന്നത്, എനിക്ക് അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പുറത്ത് നമ്മുടെ അടുത്ത് ഒരു ഇതുണ്ടായിരിക്കണം, ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം വെച്ചാൽ നിങ്ങൾ എന്നാണോ കമ്പനി ജോലി വിടുന്നത് അന്നോട്ട് നിങ്ങളുടെ ഇൻഷുറൻസ് കവറേജ് ഇല്ലാണ്ടാവും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ വരുത്തരുത്. കാരണം നമുക്ക് ജോലിയുടെ കാര്യം നമുക്ക് ഉറപ്പില്ല, ജീവിതാവസാനം വരെ നമ്മൾ ഒരു കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നുള്ളത്. പക്ഷേ ഈ അല്ലെങ്കിൽ തന്നെ ഇവൻ ചിലപ്പോ NRIs ഒക്കെ ചിലപ്പോ പറയാറുണ്ട് എന്താ പറയാ, ഞാൻ ഗൾഫിലല്ലേ, എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് ആവശ്യമില്ല. പക്ഷെ അവര് ഒരു ദിവസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വരുന്നത് ചിലപ്പോ 60-ാമത്തെ വയസ്സിലായിരിക്കും. ആ 60-ാമത്തെ വയസ്സിൽ ഇന്ന് നിങ്ങൾ 40 വയസ്സായുള്ള അല്ലെങ്കിൽ 60-ാമത്തെ വയസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് എറണാകുളത്ത് പോലൊരു ടൗണിൽ ഒരു സാധാരണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ മിനിമം 2 lakh രൂപ വരും ഒരു ഒരു മാന്യമായിട്ടുള്ള അസുഖത്തിനുള്ളതെങ്കിൽ. അത് നിങ്ങൾ 20 വർഷം കഴിഞ്ഞാൽ ആ 2 lakh ഉള്ള എത്ര രൂപ എന്ന് നോക്കും. അപ്പൊ മിനിമം ഒരു നിങ്ങൾക്കും നിങ്ങളുടെ സ്പൗസിനും ഒരു 25 lakh രൂപ തൊട്ട് 1 crore വരെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അന്ന് 60-ാമത്തെ വയസ്സിൽ ഒരു കമ്പനി നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് അനുസരിച്ചിട്ട് ഇൻഷുറൻസ് തരാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇപ്പോഴേ അതൊരു എക്സ്പെൻസ് ആയിട്ട് കരുതുകയും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. അത്തരം ഇനി നിങ്ങൾ ടാക്സ് കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഇതിൽ പെടുത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതും നമുക്ക് 50,000 രൂപ വരെ നമുക്ക് ഇതിൽ കുറച്ച് കാണിക്കാനായിട്ട് പറ്റും. ഇതാണ് മെഡിക്കൽ ഇതിന്റെ പറയണമെങ്കിൽ. അതേപോലെ തന്നെ ഹോം ലോണിന്റെ, ഇപ്പൊ ഹോം ലോണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് വരുന്നത് എല്ലാവരും അപ് ടു 2 lakh വരെ നമുക്ക് നമ്മുടെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന സാലറി 9 lakh ആണെന്നുണ്ടെങ്കിൽ അതിൽ 2 lakh രൂപ ഹോം ലോണിന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പൊ 7 lakh ആയിട്ട് കുറയും. ബാക്കിയുള്ളത് ഈ പറഞ്ഞ മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റുകളായിട്ട് കുറയ്ക്കാനും പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതെല്ലാവരും നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ NPS എന്ന് പറഞ്ഞിട്ടൊരു നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത് ATCയിൽ പെട്ടതാണ്. എന്നിരുന്നാലും ഒരു എക്സ്ട്രാ 50,000 രൂപയും കൂടി നമ്മുടെ ടാക്സിൽ നിന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇതിലൊരു ക്യാച്ച് ഉണ്ട്. 60 വയസ്സ് വരെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ലോക്ക്ഡ് ആണ്. 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാല്
60% നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ്മെന്റ് ഇട്ടേക്കുന്നത് എത്രയാണോ ഗ്രോ ചെയ്തേക്കുന്നത് അതിന്റെ 60% മാത്രമേ നമുക്ക് ബൾക്കായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 40% നമ്മൾ ആനുവിറ്റി ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ പെൻഷനായിട്ട് എടുക്കേണ്ടി വരും. ആ പെൻഷന് ടാക്സും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇതിലുള്ള ഒരു കാര്യം പറഞ്ഞാൽ. ഇനി വരുന്നത് എഡ്യൂക്കേഷൻ ലോൺ. ഇപ്പൊ കുട്ടികളൊക്കെ ജൂനിയേഴ്സ് ആയിട്ടുള്ളതെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ തുടങ്ങി അതിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് നമുക്ക് എത്രയാണോ അത് നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളത് ഒരു 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 ബെനിഫിറ്റ് ആണ്. പിന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ചാരിറ്റി ഓർഗനൈസേഷന് എന്തെങ്കിലും ചാരിറ്റി കൊടുക്കണമെങ്കിൽ അതിന്റെ ബില്ലും നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റും. അതും പറഞ്ഞിട്ട് എന്താ പറയാ, ചാരിറ്റി ഓർഗനൈസേഷൻ ഇല്ലാത്ത കൊടുത്ത് കള്ള ബില്ല് കൊടുത്തിട്ടൊന്നും പറ്റില്ല. ഞാൻ ലീഗലായിട്ട് ചെയ്യണ കാര്യം മാത്രമേ പറഞ്ഞു. ഇതാണ് ഒരു ബേസിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് എങ്ങനെ നമ്മുടെ എക്സിസ്റ്റിംഗ് സാലറിയിൽ നിന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകളും ചെലവുകളും ഈ പറയുന്ന സ്പെസിഫിക് കാറ്റഗറിയിൽ പെട്ടിട്ടുണ്ടോ ഇതനുസരിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ഇൻകത്തിൽ നമുക്ക് നമ്മുടെ ടാക്സ് ലയബിലിറ്റി കുറച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ എക്സെപ്ഷനെ കുറിച്ച് പറഞ്ഞു, ഡിഡക്ഷനെ കുറിച്ച് പറഞ്ഞു, ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ ചോദിക്കുക, ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആകുമ്പോൾ ഞാൻ ഇതിൽ കവർ ചെയ്യാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോ ATC ബെനിഫിറ്റിൽ ഉള്ള, ഇതാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഇപ്പൊ പലപ്പോഴും ഒത്തിരി അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണാറുണ്ട്. 46,800 രൂപ, 46,800 rupees നമുക്ക് സേവിങ്സ് എടുക്കാം നിങ്ങൾ 30% ബ്രാക്കറ്റിലാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഇതിൽ എപ്പോഴും പലർക്കും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്, എല്ലാ 1.5 lakh rupees ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താലും എനിക്ക് കിട്ടും എന്നുള്ളത്. പക്ഷെ നമുക്ക് ഈ ഇത്തരം എല്ലാ ഇൻവെസ്റ്റ്മെന്റിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു കൊല്ലം മാക്സിമം 1.5 lakh rupees മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ടാക്സ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അതിനേക്കാൾ കൂടുതൽ ചെയ്യണം ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടത്തില്ല. ഇപ്പൊ 2 lakh rupees ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്നത് ഈ പറഞ്ഞ 1.5 lakh rupees മാത്രമേക്കുള്ള ഇത് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മള് ഈ പറഞ്ഞ ഇതില് 2 cases ഉണ്ട്. ഒന്ന്, നമുക്ക് ചിലത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇൻവെസ്റ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ചെലവുകൾ. ആദ്യം നിങ്ങൾ ഇപ്പൊ എസ്പെഷ്യലി ഒരു എന്താ പറയാ, ഒരു 40 വയസ്സ് അയാൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളുണ്ടാവും, ഇപ്പൊ ഹോം ലോൺ ഉണ്ടെങ്കിൽ ഹോം ലോണിന്റെ പ്രിൻസിപ്പൽ അടയ്ക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു PF ഉണ്ടാവും. അപ്പൊ ഈ PFഉം എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഇനിയും 1.5 lakh rupees ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ പൊതുവെ ഒരു സീനിയർ പൊസിഷനിലൊക്കെ ഒരു 40 വയസ്സിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ATC ഇൻവെസ്റ്റ്മെന്റ് കവേർഡ് ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ATC പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. പലപ്പോഴും ഇത് എന്തുകൊണ്ടാ പറയണമെന്ന് വെച്ചാൽ, പലപ്പോഴും ഇതറിയാതെ ഇപ്പൊ എനിക്ക് ചില എനിക്ക് ബോംബെയിലൊക്കെ നല്ല ഒരു ഒരു ക്ലയന്റ് ഉണ്ട്. ആള് അദ്ദേഹം ഒരു എന്നെ പോലെ തന്നെ ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. ആള് ചെയ്യണ വെച്ചാൽ ഫാമിലി ഓഫീസേഴ്സിനാണ്. അപ്പൊ വലിയ ക്ലയൻസിനെ മാത്രമേ പുള്ളി ഹാൻഡിൽ ചെയ്യാറുള്ളൂ. അപ്പോ അദ്ദേഹത്തിന് ഞാൻ പ്ലാൻ ചെയ്യുന്ന ടൈമില് ആൾക്ക് ശരിക്കും പറഞ്ഞാൽ PF തന്നെ 1.5 lakh rupees കൂടുതൽ വർഷത്തിൽ പുള്ളി അടയ്ക്കുന്നുണ്ട്. എന്നിട്ടും പുള്ളി ചോദിക്കണമെന്ന് വെച്ചാൽ എനിക്ക് ELSS ഇടുന്ന പറഞ്ഞത്, കാരണം പുള്ളിയുടെ വിചാരം വെച്ചാല് PFൽ പോണത് ഇതിൽ പെടും എന്നുള്ളതിനെ പറ്റി പുള്ളി ആലോചിക്കുന്നില്ല, അറിയാണ്ടല്ല ആലോചിക്കുന്നില്ല. അപ്പോ നമ്മൾ എപ്പോഴും ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു ഒരു വീട് വാങ്ങിയിട്ടുണ്ട്, ആ ടൈമിൽ നിങ്ങൾ ആ വർഷം നിങ്ങൾ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ രജിസ്ട്രേഷന്റെ ഫീസ് ഈ ATC ബെനിഫിറ്റിൽ പെടുത്താവുന്ന ഒരു കാര്യമാണ്. ഇനി ഹോം ലോൺ എടുത്തിട്ടുണ്ട്, അതിന്റെ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ഇവിടെ പെടുത്താവുന്ന കാര്യമാണ്. ഇനി ഇനി എന്താ പറയാ, ഇനി നിങ്ങൾ ഓഫീസിൽ നിന്ന് PF ആയിട്ട് കട്ട് ചെയ്യേണ്ട, അതിൽ നിങ്ങളുടെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ എത്രയാണോ അത് ഇതിൽ പെടുത്താവുന്നതിന്. അപ്പൊ ഇത് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ 3, പിന്നെ ഇൻഷുറൻസ് മിക്കവർ എടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു 30-40 വയസ്സിൽ ഇൻഷുറൻസ് ഇല്ലാത്തവര് ഇന്ത്യയിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ജോലിയുള്ളവർ. അപ്പൊ ആ പറയുന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും ഇതിൽ വരുത്തിയിട്ട് അതും കഴിഞ്ഞിട്ട് 1.5 lakh rupees ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിൽ ഫർദർ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ യൂലിപ്പ് എന്ന് വെച്ചാൽ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്. അത് ഇൻഷുറൻസിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പക്ഷേ അത് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ആ പൈസ മ്യൂച്വൽ ഫണ്ട് പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത്തരം ഇൻവെസ്റ്റ്മെന്റുകൾ ഇപ്പോ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പൊ വേറെ പുതിയ നിയമം ഈ ഇതിൽ വന്നിട്ടുണ്ട്, PFനായാലും ഈ പറഞ്ഞ യൂലിപ്പിനായാലും
ഒരു വർഷം 2.5 ലക്ഷം രൂപ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണതിന് എത്രയാണോ റിട്ടേൺ വരുന്നത് അതിന് നമ്മൾ ടാക്സ് കൊടുക്കണം. പക്ഷെ എന്നാലും ഈ പറഞ്ഞ 2.5 ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യണത് വരെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനും ടാക്സ് ഫ്രീ ആണ്. പിന്നെ റിട്ടേൺ വരുന്നത് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണതിന് ഇനി ടാക്സ് എക്സെപ്ഷൻ കിട്ടത്തില്ല. അതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞു വെച്ചാൽ ഇപ്പൊ വളരെ യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാള് അപ്പൊ അവര് ചോദിക്കുന്നത് എനിക്ക് പറ്റിയിട്ടുള്ള ATC ബെനിഫിറ്റ് ഏതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ ഈ പറഞ്ഞ ഹോം ലോണോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടികളുടെ ഫീസ്. അടുത്ത ഒരു കാര്യത്തിൽ കുട്ടി ഇപ്പൊ മിക്ക 40 വയസ്സായ ആളുകൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ കുട്ടികളുണ്ടാവും, ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാവും, അവർക്ക് അടക്കാൻ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ആ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്ന കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ ടാക്സിന്റെ ബെനിഫിറ്റിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ പൊതുവെ ഞാൻ പറഞ്ഞ ഒരു കേസ് പറഞ്ഞാൽ 40 വയസ്സിനുള്ള മുകളിൽ അല്ലെങ്കിൽ ഒരു സെറ്റിലായിട്ടുള്ള പേരൻസിന് ഇത്തരം ചെലവുകൾ മാത്രം മതി ATC ബെനിഫിറ്റ് കവർ ചെയ്യാനായിട്ട്. അപ്പോ ഈ ഒരു വയസ്സായൊരു ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകൾ നോക്കുക, വേറെ അഡീഷണൽ ATC ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് വേറെ പലരും ATC ബെനിഫിറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇതുമായിട്ട് മാത്രം കമ്പയർ ചെയ്താൽ മതി, ഇത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ യങ്സ്റ്റേഴ്സ് ആണ്, കല്യാണം കഴിച്ചിട്ടില്ല, അവർക്ക് കുട്ടികളില്ല, അത്തരം ആളുകൾക്ക് എങ്ങനെ ടാക്സ് പ്ലാൻ ചെയ്യാന്ന് തുടങ്ങിയാൽ അവർക്ക് ആദ്യം തന്നെ നോക്കാം EPF എത്ര പോകുന്നുണ്ട് നോക്കാം. EPF എത്ര പോയി കൊടുത്താൽ ആ പൈസ നോക്കാൻ തരണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഇൻഷുറൻസിന് നിങ്ങൾ എത്ര അടയ്ക്കേണ്ടത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഇൻഷുറൻസോ PFO അല്ലാന്നുണ്ടെങ്കിൽ ബോൺസോ അല്ലെങ്കിൽ നാഷണൽ സർട്ടിഫിക്കറ്റോ NPSO ഇത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നോക്കുക. അത് ആ വർഷം 1.5 ലക്ഷം രൂപ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി അതെല്ലാം ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഏതാണ് ഏറ്റവും കൂടുതൽ ലോക്കിനുള്ളത്. ഇത്തരം സ്കീമുകൾക്ക് എല്ലാവർക്കും ഒരു ലോക്കിൻ പീരീഡ് ഉണ്ട്. ഇപ്പൊ ഇൻഷുറൻസ് ആണെങ്കിൽ ചിലത് 10 കൊല്ലം 15 കൊല്ലം ഒക്കെ ലോക്കിൻ പീരീഡ് ഉണ്ടാവും. ഇപ്പൊ യൂലിപ്പ് ആണെങ്കിൽ 5 കൊല്ലം ലോക്കിൻ പീരീഡ് ഉണ്ടാവും. PF ആണെങ്കിൽ 15 കൊല്ലം ലോക്കിൻ പീരീഡ് ഉണ്ടാവും. ഈ ബോണ്ടുകളാണെങ്കിൽ 5 കൊല്ലത്തിന് മുകളിൽ ലോക്കിൻ പീരീഡ് ഉണ്ടാവും. അങ്ങനെ പിന്നെ FD ആണെന്നുണ്ടെങ്കിൽ 5 കൊല്ലം ലോക്കിൻ പീരീഡ് ഉള്ളതിനെ കിട്ടത്തുള്ളൂ. FD പൊതുവെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് 5 കൊല്ലം ലോക്കിനുള്ളതിന് 5.5% വരെ കിട്ടത്തുള്ളൂ. പിന്നെ അതിനുള്ള ഒരു പ്രശ്നം പറഞ്ഞാൽ എത്രയാണോ നിങ്ങൾ റിട്ടേൺ കിട്ടുന്നത് അതിന് ടാക്സ് കൊടുക്കാനും ബാധ്യതയുണ്ട്. അപ്പോ എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ എന്നോട് ഏത് അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ 5 വർഷത്തെ FD നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം 5 കൊല്ലത്തെ FD ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബെനിഫിറ്റ് ഇല്ല. ഇനി എനിക്ക് യാതൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീമിനാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 3 വർഷം ലോക്ക് ഇൻ പീരീഡ് ഉള്ളൂ. 3 വർഷം കഴിഞ്ഞാൽ ആ പൈസ എടുക്കാനായിട്ട് പറ്റും. 3 വർഷം കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ 10% മുകളിൽ ഉള്ള പ്രോഫിറ്റ്, 10% വരുന്ന പ്രോഫിറ്റിന്റെ 10%, അത് നിങ്ങൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യതയാണ്. പക്ഷേ 1 ലക്ഷം രൂപ വരെ നിങ്ങൾ ടാക്സിന് കൊടുക്കണ്ട. ഇപ്പൊ നിങ്ങളിപ്പോ 3 വർഷത്തിനിടയിൽ നിങ്ങളിപ്പോ ഒരു ഒരു 4.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ആ 4.5 ലക്ഷം രൂപയിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒരു കൊല്ലം വന്നേക്കുന്നത് 1 ലക്ഷത്തിന് മുകളിൽ എത്ര വരുന്നോ പ്രോഫിറ്റ് അതിന് മുകളിലുള്ളതിന് മാത്രമേ 10% കൊടുത്താൽ മതി. ആ 1 ലക്ഷം വരെയുള്ള അത് ശരിക്കും അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ഫിനാൻഷ്യൽ ഇയറിലാണല്ലോ നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നത് അത് പ്രോഫിറ്റ് 1 ലക്ഷത്തിനിടയിൽ നിർത്തുക, 1 ലക്ഷത്തിന് മുകളിൽ നിർത്തരുത്. അങ്ങനെയാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ യങ്സ്റ്റേഴ്സ് കൂടുതലും ELSS പ്രിഫർ ചെയ്യുക. യങ്സ്റ്റേഴ്സ് കൂടുതലും ELSS SIP മോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയണ്ട. കാരണം 1.5 ലക്ഷം രൂപ ഡിവൈഡ് ബൈ 12, അത് ഫിനാൻഷ്യൽ ഇയറിന്റെ ബിഗിനിങ്ങിൽ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ATC ബെനിഫിറ്റ് നിങ്ങളുടെ ടാക്സിൽ അവൈൽ ആക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ പിന്നെ ഒരു കാര്യം വെച്ചാൽ NPS എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി ഇതിലുണ്ട്. അപ്പൊ NPSന്റെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അതും ഈ പറഞ്ഞ 1.5 ലക്ഷത്തിൽ പെടുത്താൻ പറ്റും. പക്ഷെ നിങ്ങളിപ്പോ പറയണ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ സാലറി ഉണ്ട്, നിങ്ങൾക്ക് ഈ 1.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആ കൂടുതൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് NPS ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഈ NPS പോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് പ്രധാനമന്ത്രി പെൻഷൻ യോജന എന്ന് പറഞ്ഞിട്ട്. ഈ രണ്ട് സ്കീമിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 50,000 രൂപ വരെയും കൂടി ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ 1.5 ലക്ഷം രൂപയ്ക്ക് പകരം 2 ലക്ഷം രൂപ നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷൻ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. NPS സ്റ്റിൽ ഞാൻ പറയുന്നു ഈ പറഞ്ഞ 60 വയസ്സ് വരെ നിങ്ങൾക്ക് ലോക്കിനാകും എന്നുള്ള ഒരു 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 പ്രത്യേകത ഇതിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും
നിങ്ങൾക്ക് അത് ഒരു വളരെയധികം എന്താ പറയുക ലോങ് ടേം പെൻഷൻ പ്ലാൻ ചെയ്യണവർക്ക് എന്തുകൊണ്ട് നല്ലതാണ്. എസ്പെഷ്യലി അധികം ഇൻകം ഉള്ളവർക്ക് ഈ 50,000 രൂപ മാറ്റിവെച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് 60 വർഷം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു മാന്യമായിട്ടുള്ള ഒരു കോർപ്പസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇക്വിറ്റി മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പൊതുവെ ഒരു 10% മുകളിൽ, ഇപ്പൊ ചില സ്കീമുകളൊക്കെ 12-11% ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും 10% മുകളിലായിട്ട് ഒരു റിട്ടേൺ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളത് ഒരു ഒരു വലിയൊരു കാര്യമാണ്. ഇതാണ് പൊതുവെ ഒരു ഒരു ടാക്സ് സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു ഒരു പ്രധാന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യത്തേത് നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ലൈഫ് ഇൻഷുറൻസ് മസ്റ്റ് ആയിട്ട് വേണം. ടേം ഇൻഷുറൻസ് ആയാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് 1,00,000 രൂപ വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നത് നിങ്ങളുടെ പ്രൊവിഡന്റ് ഫണ്ട്. നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എംപ്ലോയി കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ പറ്റില്ല. എംപ്ലോയി കോൺട്രിബ്യൂഷൻ എത്രയാണോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണത് ഇപ്പോൾ റൂറൽ ബോണ്ട് ആവാം, ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് ആവാം, ഗവൺമെന്റ് റിലീസ് ചെയ്യണ ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ യൂലിപ്പിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നാഷണൽ സേവിംഗ് സ്കീംസ് ഇത് അല്ലെങ്കിൽ NPS ഇതെല്ലാവരും പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇതിൽ ഉപയോഗിക്കാം. പിന്നെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണ ടാക്സ് സേവിംഗ് FDs ഉണ്ട്, 5 കൊല്ലം ലോക്കിനുള്ള, അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇക്വിറ്റി ലിങ്ക് സ്കീമുകൾ മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സീനിയർ സിറ്റിസന് വേണ്ടിയിട്ടുള്ള സേവിംഗ് സ്കീമുകൾ അത് 5 കൊല്ലം ലോക്കിനായിട്ടുള്ള വരുന്നതാണ്, അതും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ ഹോം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലടയ്ക്കുന്ന പ്രിൻസിപ്പിൾ മുതലിലേക്ക് അടയ്ക്കുന്ന പൈസ നിങ്ങൾക്ക് ഈ ഭാഗമായിട്ട് കാണിക്കാൻ പറ്റും. ഇൻട്രസ്റ്റിലേക്ക് അടയ്ക്കുന്നത് വേറെ ആയിട്ട് ഹോം ലോൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, അതിൽ 2,00,000 രൂപ വരെ കാണിക്കാൻ പറ്റും. പ്രിൻസിപ്പിളിൽ ഇവിടെ ഇതും കാണിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ വർഷം ഈ റെസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ലാൻഡിലോ മറ്റും ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ആയിട്ടും ഉപയോഗിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സുകന്യ സമൃദ്ധി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ നമുക്ക് അപ്ടു രണ്ട് കുട്ടി വരെ നമുക്ക് ഒരു പാരന്റിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് 14 വർഷം ഇൻവെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ 21 വർഷം കഴിഞ്ഞിട്ട് കുട്ടിക്ക് എടുക്കാൻ പറ്റും. 21 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണമാണോ 21 വർഷമാണോ ഏതാണോ ആദ്യം വരുന്നത് അത് ആ ടൈമിൽ നമുക്ക് പൈസ എടുക്കാൻ പറ്റും. ഇപ്പൊ 21 വർഷത്തിനുള്ളിൽ മുന്നാണ് കല്യാണം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ അത് പൈസ എടുക്കാനായിട്ട് ഉള്ള സ്വാതന്ത്ര്യം അവിടെയുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് സേഫ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ പറഞ്ഞാല് എന്താ പറയാ പ്രൊവിഡന്റ് ഫണ്ട്, ബോണ്ട്സ്, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, NPS, സുകന്യ സമൃദ്ധി, ഇതെല്ലാനും ഗവൺമെന്റ് നേരിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി ഉണ്ട്. ഇൻഷുറൻസും യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാനൊക്കെ അത് എന്താ പറയാ ഇൻഷുറൻസ് IRDA ഉണ്ട്. അപ്പൊ അതിലും റിസ്കിന്റെ കാര്യത്തിൽ കുഴപ്പമില്ല. അതിൽ റിട്ടേൺ കുറച്ച് കുറവായിരിക്കും. എന്നാൽ യൂണിറ്റ് ലിങ്ക്ഡ് സ്കീമും ഇക്വിറ്റി സ്കീമും അത് മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ക്രാഷ് സംഭവിക്കണം നിങ്ങൾക്ക് റിസ്ക് ഉണ്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയാ നമ്മുടെ ഗവൺമെന്റ് സ്കീമിനേക്കാളും നല്ലൊരു റിട്ടേൺ കൂടുതൽ, മിനിമം ഒരു 3-4% എക്സ്ട്രാ കിട്ടാനായിട്ട് ഉള്ള ഒരു ഒരു ചാൻസ് ഉണ്ട്. അപ്പോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ റിസ്ക്കും ഇതും വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണേന് എന്തുകൊണ്ടും നല്ലത്. ഇത് 1.5 ലക്ഷം രൂപ നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഏതെങ്കിലും പേഴ്സണൽ ഗോൾ, ഇപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷനോ കുട്ടികളുടെ മാരേജോ അല്ലെന്ന് നിങ്ങളുടെ ഏതെങ്കിലും ലാൻഡ് വാങ്ങുന്നതോ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ റിട്ടയർമെന്റ് എസ്പെഷ്യലി PF ഒക്കെ PFൽ നിങ്ങൾ 15 വർഷം കഴിയുമ്പോൾ വിഡ്രോ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അതേമാതിരി ഓരോ കമ്പനി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള അവസരമുണ്ട്. ആ സമയത്ത് ആ പൈസ തിരിച്ചെടുക്കാതെ അത് നിങ്ങളുടെ റിട്ടയർമെന്റിൽ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞ ഗവൺമെന്റിന്റെ സ്കീമുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6-7% എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ മാക്സിമം കിട്ടുന്നത്. 6-7%, അത് എല്ലാവരും ടാക്സ് ഫ്രീ ആണ്. FDയിൽ വരികയാണെന്നുണ്ടെങ്കിൽ 5.5% ആയിരിക്കും കിട്ടുന്ന റിട്ടേൺ. അത്
ടാക്സബിൾ ആണ്. അപ്പൊ അത് അതുകൊണ്ടാണ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു സജഷൻ പറയുന്നത്. പിന്നെ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള യൂണിറ്റ് ലിങ്ക്ഡ് ആയാലും പറഞ്ഞ ഈ പറഞ്ഞ ഇക്വിറ്റി ലിങ്ക്ഡ് സ്കീമാണെങ്കിലും 10% മുകളിൽ കിട്ടും. ഇപ്പൊ ELSS ആണെങ്കിൽ ഏറ്റവും കുറവ് ലോക്കിനുമാണ്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു 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 ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ, അല്ലാതെ ഒരു ടാക്സ് പേയർ എന്നുള്ള രീതിയിൽ, നിങ്ങൾക്ക് വൈസായിട്ട് എടുക്കാവുന്ന ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ. പിന്നെ നമുക്ക് എനിക്ക് വിചാരിക്കുന്നു ഇപ്പോൾ ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് ടാക്സ് സേവിങ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു 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 ധാരണ എല്ലാവർക്കും കിട്ടിയിട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ, നമുക്ക് അടുത്ത 10 മിനിറ്റിൽ അത് ഒന്ന് റെഫർ ചെയ്യാം. ഇനി പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ വരുന്ന ഒരു 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 കാര്യമാണ് ATCCB എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് ഈ 1.5 ലക്ഷം രൂപയ്ക്ക് ഉപരി നമുക്ക് വേറെ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഹയർ ഇൻകം ബ്രാക്കറ്റിൽ വിടുന്ന ആൾക്കാർക്കും ഈ പറഞ്ഞ NPSലും പ്രധാനമന്ത്രി യോജന പെൻഷൻ സ്കീമിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് പറഞ്ഞ മാതിരി തന്നെ ഫാമിലിക്കും, ഇത് വരെ ഫാമിലിക്കും സെൽഫിനുള്ള 25,000 രൂപ, പേരൻസിനുള്ള 50,000 രൂപ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഹോം ലോൺ വരണമെന്നുണ്ടെങ്കിൽ ഹോം ലോണിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് അപ് ടു 2 ലാഖ് വരെ നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റും. പ്രിൻസിപ്പൾ വരുന്നത് നമുക്ക് ATCയിൽ നമുക്ക് പെടുത്താനും പറ്റും, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്ട്രക്ചർ പറയണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ടാക്സ് പ്ലാൻ ചെയ്യേണ്ടത് ഏപ്രിൽ മാസത്തിൽ, ബിഗിനിങ് ഓഫ് ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ചെയ്യുക. ഓരോ ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ ഗോളുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ചെയ്യുക. ടാക്സ് ലാബ് ഏത് വേണം, പുതിയത് വേണോ പഴയത് വേണോ എന്ന് ബിഗിനിങ്ങിൽ തന്നെ പ്ലാൻ ചെയ്യുക. എന്നിട്ട് പറ്റുക മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണ പോലെ ചെയ്യുക. ലാസ്റ്റ് മാർച്ചിൽ പോയിട്ട് ഓടി നടന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതി ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് റീഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റുകളിലൊന്നും ചെയ്യില്ല, അങ്ങനത്തെ ആണെങ്കിൽ ന്യൂ സ്കീമിൽ പോകുക. അല്ലെങ്കിൽ കുറച്ച് ഡിസിപ്ലിൻ ഉപയോഗിക്കണമെങ്കിൽ പഴയ സ്കീമാണ് എന്തുകൊണ്ടും നല്ലത്. അതിലാവുമ്പോൾ നമുക്കൊരു ഡിസിപ്ലിനോടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്ക് കുറച്ച് വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാനും ഒരു റിട്ടയർമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗോൾ സ്പെസിഫിക് ആയിട്ട് പ്ലാൻ ചെയ്യാനും നമുക്ക് പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞു തരും. എപ്പോഴും ഈ പറഞ്ഞ പുതിയതാണോ പഴയതാണോ അല്ലെങ്കിൽ എങ്ങനെ ടാക്സ് ലാബ് ചെയ്യണമെന്ന് ചെയ്യുമ്പോൾ ഒരു എക്സൽ ഷീറ്റിൽ എടുത്ത് അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എടുത്തിട്ട് എഴുതി നോക്കുക, നമ്മുടെ CTC എത്രയാണ്, എനിക്ക് കിട്ടുന്ന ഓരോ അലവൻസ് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഓരോ ഇൻവെസ്റ്റ്മെന്റും ഞാൻ ഓരോ ഗോളിനായിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ എനിക്ക് എങ്ങനെ കിട്ടും, ഈ രണ്ടും എത്ര ന്യൂ ആണോ പുതിയതാണെങ്കിലും എനിക്ക് എത്രയാണ് കയ്യിൽ വരുന്നത്, അതിൽ നിന്ന് ഞാൻ എന്ത് മാറ്റിവെക്കും എന്നും കൂടി നോക്കിയിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ സ്ലൈഡിൽ കാരണ കാര്യങ്ങൾ എല്ലാവരും ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ മെയ് ആയിട്ടുള്ളൂ, നമുക്ക് ഇനിയും ഒരു 11 മാസം കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിൽ ഇതിനുള്ള ഫ്രൂട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എല്ലാവരും ടാക്സ് ബെനിഫിറ്റുകൾ എടുക്കാൻ ഉപയോഗിക്കുക. നമ്മളിവിടെ ഒരിക്കലും ടാക്സ് അവോയ്ഡ് ചെയ്യാനോ എന്താ പറയുക ടാക്സ് പറ്റിക്കാനല്ല പറയണത്, ലീഗലി എങ്ങനെ ടാക്സ് നമ്മൾ സേവ് ചെയ്യണം എന്നുള്ളതാണ് പറയണത്. പിന്നെ വേറൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ ഇൻകം ഒരു 10 ലക്ഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകളും ഹോം ലോണുകളൊക്കെ യൂസ് ചെയ്തിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം 5 ലക്ഷത്തിന് താഴെ കൊണ്ടുവരാം. 2.5 ലക്ഷത്തിന് മുകളിലുള്ളതാണെങ്കിൽ ടാക്സ് ലാബ് അനുസരിച്ചിട്ട് നമ്മൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്, 5% തുടങ്ങിയിട്ട് നമ്മൾ നേരത്തെ കണ്ടത്. പക്ഷേ 5 ലക്ഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിബേറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ ടാക്സ് ലാബ് ഇപ്പോൾ ഒരു 7 ലക്ഷം 8 ലക്ഷം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ ടാക്സബിൾ ഇൻകം 5 ലക്ഷത്തിൽ താഴെ വരണമെങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഒരു 25,000-30,000 രൂപ നിങ്ങൾക്ക് കൊല്ലത്തിൽ ടാക്സ് കൊടുക്കാതെ നമുക്ക് അവോയ്ഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അറ്റ്ലീസ്റ്റ് 5 ലക്ഷത്തിന് തൊട്ട് നിൽക്കണവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ മിനിമം ടാക്സ് ആയിട്ട് ഒരു
12,500 രൂപയോളം നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഇത് മാത്രം ഫോളോ ചെയ്താൽ മതി, ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവണമെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ചെറിയ ഇൻകം ആൾക്കാരെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ഇൻകം നിങ്ങൾ 5 ലക്ഷത്തിൽ താഴെ ആക്കാമെന്ന് നോക്കാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫലവത്തായിട്ട് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ടാക്സ് ബ്രാക്കറ്റിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകത്തെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പൊ ജസ്റ്റ് ഇതും കൂടി ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ ടാക്സ് ലാബ് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോ ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞ ഒരു ഇപ്പോ ഉദാഹരണം പറഞ്ഞാല് നിങ്ങളുടെ ശമ്പളം ഒരു ആനുവലി കൊല്ലത്തിൽ ലീഗലായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം ഒരു 2,50,000 താഴെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ലയബിലിറ്റി ഒന്നുമില്ല. പക്ഷെ ഒരു ഈവൻ എസ്പെഷ്യലി 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സേ കൊടുക്കണ്ട. കാരണം എന്ന് വെച്ചാൽ 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും പഴയ സ്ലാബ് എടുക്കുക, എന്നിട്ട് ഈ പറഞ്ഞ ഈ റിബേറ്റ് അവൈലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ സാലറി 5 ലക്ഷത്തിൽ നിങ്ങൾ തൊട്ട് മുകളിലാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉപയോഗിച്ചിട്ട് 50,000 രൂപയും കുറച്ചിട്ട് 5 ലക്ഷത്തിൽ താഴെ ആക്കി നിർത്താം, ടാക്സ് കൊടുക്കണ്ട. ഇനി ഒരു 6 ലക്ഷം രൂപ അല്ലെങ്കിൽ 7 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ ATC ബെനിഫിറ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കുക, മെഡിക്കൽ ഇൻഷുറൻസ് കൃത്യമായിട്ട് ചേരാ, അങ്ങനെയാണെങ്കിലും നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരില്ല. അപ്പം ഓൾമോസ്റ്റ് ഒരു 10 to 12 ലക്ഷം രൂപ വരെ 10 ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ചെലവുകളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല എന്നുള്ളതാണ് എപ്പോഴും നോക്കേണ്ടത്. പിന്നെ ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എനിക്ക് ഈ പറഞ്ഞ ഈ സ്ലാബും കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് ഈ പറഞ്ഞ ന്യൂ റെജീമിൽ പോയാൽ മതി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടാക്സിന് നിങ്ങൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ എന്താ പറയുക, നിങ്ങളുടെ സാലറി ഇപ്പോൾ എന്താ പറയുക 5 ലക്ഷം താഴെയാണെങ്കിൽ അതിന് കൊടുക്കണ്ട. ഇപ്പൊ 7.5 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൽ എത്രയാ പറഞ്ഞത്, 12,500 രൂപ ഇവിടെ കൊടുക്കണം. പിന്നെ 7.5 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ 5 to 7.5 ലക്ഷത്തിനിടയിൽ 2.5 ലക്ഷം ഉണ്ട്. 2 ലക്ഷത്തിന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 രൂപ. 25,000+ 37,500 രൂപ പ്ലസ് എന്താ പറയാ 4% സെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നത്, ഇതാണ് നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി. പക്ഷെ ഇപ്പുറത്തേക്ക് നിങ്ങൾ വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് 0 ടാക്സ് ആണ്. നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ ഇത് എപ്പോഴും നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ ഗുണകരമാണ്. കാരണം ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തം ചെലവാക്കി, ന്യൂ സ്കീമിലാണെങ്കിൽ നിങ്ങൾ മൊത്തം ആ പൈസ കിട്ടുന്നത് മിക്കവാറും നിങ്ങൾ മൊത്തം ചെലവാക്കി തീർക്കാനാണ് ചാൻസ്. പക്ഷെ ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ടാക്സ് അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടാക്സ് നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നു, അതോടൊപ്പം ആ പൈസ നിങ്ങളുടെ ഭാവിയിലേക്ക് കിടക്കുകയും ആ ഭാവിയിൽ എന്താണോ നിങ്ങൾക്ക് വരുന്ന ആവശ്യങ്ങൾ ആ സമയത്ത് ഒരു കുറച്ച് പൈസ അവിടെ ഉണ്ടാവുകയും ചെയ്യും. എസ്പെഷ്യലി PF പോലുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കാശാണ്. PF ഒരിക്കലും കുട്ടികളുടെ എഡ്യൂക്കേഷനോ കുട്ടികളുടെ കല്യാണോ അതുമായിട്ട് ഒരിക്കലും ലിങ്ക് ചെയ്യരുത്. അതെപ്പോഴും നിങ്ങളുടെ റിട്ടയർമെന്റിന് മാത്രമായിട്ടുള്ള പൈസയാണ്, റിട്ടയർമെന്റിന് മാത്രമായിട്ട് ലിങ്ക് ചെയ്യണം. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ റിട്ടയർമെന്റ് ടൈമിൽ മാന്യമായിട്ട് ഇതുണ്ടാവുള്ളൂ. NPS പൊതുവെ എന്നെ പോലത്തെ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യുകയും 60 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഇന്ന് ഈ പറഞ്ഞ ടാക്സ് സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇന്ന് പറയാനുള്ളത്. അപ്പോ ഇതില് ഇപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ, ഒന്ന് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു വെച്ചാൽ ന്യൂ സ്ലാബും ടാക്സ് സ്ലാബിനെ കുറിച്ചിട്ട് എന്താണ് സ്ലാബ് എന്ന് പറഞ്ഞിട്ട്, ഇതെല്ലാവരും ഗൂഗിളിലുള്ളതാണ്. പക്ഷെ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന് നമുക്ക് മനസ്സിലാക്കണം വെച്ചാൽ, ഒന്ന് നമ്മുടെ CTC നമുക്ക് എത്ര കാര്യങ്ങൾ എക്സെംപ്റ്റഡ് ആയിട്ടുണ്ട്, എത്ര കാര്യങ്ങൾ ഡിഡക്ട് ചെയ്യാൻ പറ്റും. എക്സെംപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ HRA കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സാലറി സ്ലിപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇനി ഡിഡക്ഷന്റെ കേസ് വന്നു കഴിഞ്ഞാൽ, ഡിഡക്ഷന്റെ കേസിൽ വരുമ്പോൾ നമ്മളെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പാലിക്കുക. എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒപ്റ്റിമൈസ് ആയിട്ട് യൂസ് ചെയ്യുക. എസ്പെഷ്യലി ഹയർ ഇൻകം ഉള്ളവർക്കൊക്കെ ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പഴയ സ്കീം തന്നെയാണ്,
പൊതുവെ നല്ലത് പഴയ പഴയ സ്കീമുള്ള ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഫോഴ്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, അത് ഭാവിയിലേക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ഒരു കാര്യം പറഞ്ഞാൽ. ഇതാണ് നമ്മൾ ഇന്ന് സോഫാർ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എല്ലാവർക്കും നിങ്ങളുടെ സി ടി സി ഒന്ന് രണ്ടാമതെടുത്ത് നോക്കാനും സാലറി സ്ലിപ്പ് ഒന്ന് രണ്ടാമതെടുത്ത് നോക്കാനും അതുപോലെ അത് പ്രകാരം നിങ്ങളുടെ ടാക്സ് ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്യാനും അതിന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ അലൈൻ ചെയ്യണം എന്ന് നോക്കാനും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം നിർത്തുന്നു. ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്രയും സംസാരിച്ചതിൽ ക്വസ്റ്റ്യൻസ് സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷൂട്ട്. ഹലോ, പറയൂ. നമസ്കാരം, എന്റെ പേര് വിനീത് എന്നാണ്, പാലക്കാട് നിന്നാണ്. നമസ്കാരം സാർ. സോ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സാർ, ഫസ്റ്റ് മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാര്യം സാർ പറഞ്ഞില്ലേ, ഇപ്പോ കമ്പനിയിൽ വർക്കിംഗ് ആണെങ്കിലും പാരലൽ ആയിട്ടൊന്ന് കൊണ്ടുപോകണമെന്ന്. അപ്പോ നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് ഉള്ളപ്പോ ഇൻ കേസ് നമ്മൾ കമ്പനി ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ജോലി നിർത്തുകയാണെങ്കിൽ ആ സമയത്ത് ഒരു ഇൻഷുറൻസ് എടുത്താൽ പോരെ? വെറുതെ പാരലൽ ആയിട്ട് ഡബിൾ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഡബിൾ പേയ്മെന്റ് ചെയ്യണം നല്ലത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചിലപ്പോ നിങ്ങൾക്ക് ഒന്ന് നിങ്ങളുടെ ഇഷ്ടത്തിന് പ്ലാൻ ചെയ്ത് മാറുന്നത്, രണ്ട് കമ്പനി നിങ്ങളെ പറഞ്ഞുവിടുന്നത്. ഈ കമ്പനി നിങ്ങളെ പറഞ്ഞുവിടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ചാൻസും ഇല്ല എപ്പോഴാണ് അത് നടക്കുന്നുള്ളൂ. അപ്പോ ഇനി ചില ടൈമിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ കമ്പനി നല്ല ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ 10-20 വർഷം ആ കമ്പനിയിൽ ജോലി ചെയ്യും. അത് കഴിഞ്ഞിട്ട് 10-20 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് ഒരു ബിസിനസ് തുടങ്ങാന്ന്. അപ്പോഴേക്കും ഇപ്പൊ നിങ്ങൾക്ക് ഒരു 25 വയസ്സാണെങ്കിൽ 25-ാമത്തെ വയസ്സിൽ നിങ്ങൾ പോളിസി എടുക്കണമെങ്കിൽ പ്രീമിയം വളരെ കുറവായിരിക്കും. അത് ഒരു 35-ാമത്തെ അല്ലെങ്കിൽ 45-ാമത്തെ വയസ്സിൽ എടുക്കുന്ന സമയത്ത് ഒന്ന് പ്രീമിയം കൂടുതലായിരിക്കും, പിന്നെ നിങ്ങൾക്ക് ആ ടൈമിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഡിസീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പോളിസി പോലും കിട്ടാത്ത ഒരു ചാൻസ് വരും. അപ്പൊ ചെറിയ ഏജിൽ നമ്മൾ അതൊരു ചെലവായിട്ട് കണ്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ നല്ലതാണെന്നുള്ളതാണ് ബെസ്റ്റ് പ്രാക്ടീസസ്. മറ്റുള്ളത് നിങ്ങൾ ഓൺ റിസ്ക് ആണ്, ഞാനത് പരീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ. ഓക്കെ ഓക്കെ. അതേപോലെ എനിക്ക് ചാറ്റിൽ ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടു സ്റ്റാൻഡേർഡ് ഡിഡക്ഷനെ പറ്റി. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് ഓട്ടോമാറ്റിക് നമ്മുടെ 50,000 ഒരു 30% ബ്രാക്കറ്റിലാണെങ്കിൽ ഓട്ടോമാറ്റിക് 50,000 ഡിഡക്ട് ആയിക്കോളില്ലേ? അതിൽ നമ്മള് പണ്ടായിരുന്നു, ഇപ്പൊ പുതിയ നിയമം വന്നപ്പോ നമുക്ക് അതൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹലോ, ഹലോ, എന്റെ പേര് ശരത് എന്നാണ് സർ. സോ ഞാൻ ജസ്റ്റ് ഒരു മെയിൽ അയച്ചാ യൂണിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് വെച്ചിട്ട്. അപ്പോ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 28 ഇയേഴ്സ് ആണ്, അൺമാരിഡ് ആണ്, ഒരു ഐ ടി പ്രൊഫഷണൽ ആണ്. അപ്പൊ മെയിൻ ആയിട്ട് എന്റെ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ബേസിസിലാണ്. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ELSS യുലിപ്പും ആണ്. അപ്പോ ജസ്റ്റ് കുറച്ച് ലൈറ്റ് ആയിട്ട് റിസർച്ച് ചെയ്തപ്പോ മനസ്സിലായത് ELSSന് നമുക്ക് ഒരു 3 ഇയേഴ്സ് ലോക്കിൻ ഉണ്ടെങ്കിലും TDS പിടിക്കും 1 lakh above ആണെങ്കിൽ. പക്ഷെ ഇപ്പൊ നമ്മൾ യുലിപ്പ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിനൊട്ട് ഒരിക്കലും TDS ഇല്ല, 10D ടാക്സ് എക്സംഷൻ ഉണ്ട്. അതല്ലാണ്ട് ATCയിലും കാണിക്കാം. പിന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഒരു ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അപ്പോ ഞാൻ കൂടുതൽ നോക്കിയത് SBIന്റെ വെൽത്ത് ബിൽഡർ പ്ലാൻ ആണ്. അപ്പൊ അതില് ജസ്റ്റ് മിനിമം 50,000 മുതൽ മാക്സിമം 3 lakh വരെയാണ് പറയുന്നത്. അപ്പോ പുതിയൊരു ടാക്സിന്റെ ഇതനുസരിച്ച് 2.5 മേളിലാണെങ്കിലാണ് ആ പ്രശ്നമുള്ളത്. അപ്പൊ ഞാൻ തിങ്ക് ചെയ്യുന്നൊരു ഒരു 1L വെച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കില്ല. ഒരു 10x 10 × 1 lakh ഓഫ് ആനുവൽ പ്രീമിയം ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ അതിൽ ഫണ്ടും നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ സപ്പോസ് കോർപ്പറേറ്റ് ബോണ്ട് ആണെങ്കിൽ അത് എടുക്കാം, ഇക്വിറ്റി ബോണ്ട് ആണെങ്കിലും ഗ്രോത്ത് ഫണ്ട്, അങ്ങനെ ഓരോ ടൈപ്പ് ഫണ്ട് സ്വിച്ചിങ് ഉണ്ട്. അപ്പോ ELSSനെക്കാട്ടും കുറച്ച് ബെറ്റർ യുലിപ്പ് തന്നെ ആയിരിക്കില്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഇത് നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആണെങ്കിൽ എന്തുകൊണ്ടും യുലിപ്പ് നല്ലതാണ്. പക്ഷേ ഇപ്പോ ഇപ്പൊ എന്നെ പോലത്തെ ഒരാളോട് ചോദിക്കണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഫ്രീഡം കിട്ടുന്നത് ഞാനീ പറഞ്ഞ ELSSലാണ്. കാരണം ELSSൽ ഞാനൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എന്റെ ഞാൻ 1 lakh വരെ പ്രോഫിറ്റ് എല്ലാ വർഷവും ബുക്ക് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ടാക്സ് വരുന്നില്ല. ഓക്കെ, അപ്പോ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരിയാണെങ്കിൽ ഇപ്പൊ ലോങ് ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാ വർഷവും ഇവര് എത്ര യൂണിറ്റ് ഫ്രീ ആയിട്ട് തരുകയും ചെയ്യും. അപ്പോ പൊതുവെ യുലിപ്പിൽ കുറച്ചും കൂടി എക്സ്പെൻസ് കൂടുതലായിരിക്കും. എനിക്ക് തോന്നുന്നു 3% 5% ആയിട്ടാണ് 5% ചാർജസ് പറയുന്നത്. പക്ഷെ അതല്ലാണ്ട് അത് കഴിഞ്ഞ് ഒരു 5-6 വർഷം റോയൽറ്റി കുറച്ച് ഫ്രീ തരും. അപ്പൊ 5 വർഷം വരെ നിങ്ങൾ എടുക്കില്ല അങ്ങനത്തെ ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ. ഓക്കെ, ഇനി അതല്ല ഇപ്പൊ
ഇ എൽ എസ് എസിൽ ഞാൻ രണ്ടിലും ഉള്ള വ്യത്യാസം ഇതാണ്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ ആ പൈസ എടുക്കില്ല, റോയൽറ്റി യൂട്ടിലൈസ് ചെയ്യും, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ യൂലിപ്പ് നല്ലതാണ്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് പകുതി പകുതി ചെയ്തോളാനേ ഞാൻ പറയുള്ളൂ. ശരിയാ, കാരണം അതാവുമ്പോ എനിക്ക് ഫ്രീഡോ കിട്ടും എന്ന. സി, ഇപ്പൊ നമ്മൾ ഈ യൂലിപ്പി എന്നുള്ള ഇൻഷുറൻസ് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇപ്പൊ ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് ഇവിടെ പറയാം, നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സാധനങ്ങളെ നിങ്ങൾ അട്രാക്ട് ആവില്ലേ ദയവേ. കാരണം വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞത് ഇൻഷുറൻസ് ഫ്രീ കിട്ടുന്ന വെച്ചിട്ടാണ് ഈ പറഞ്ഞത്, മര്യാദയ്ക്ക് ഒരു 1 കോടി ടൈം ഇൻഷുറൻസ് എടുത്ത പോലെ പുറത്ത്. അത് ശരിയാണ്, പക്ഷെ എന്റെ ഒരു തിങ്കിങ് എന്താന്ന് വെച്ചാൽ ഇൻഷുറൻസിൽ അത്ര ഒരു താല്പര്യമില്ല. അപ്പൊ എന്റെ മെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ സപ്പോസ് ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞ ഒരു ഇൻഷുറൻസ് നമ്മൾ ടേം ഇൻഷുറൻസ് ആണെങ്കിൽ വിഡ്രോവൽ കുറച്ചൊരു 5 ഇയേഴ്സോ 10 ഇയേഴ്സോ അർജന്റ് ആയിട്ട് മണി ആവശ്യമാണെങ്കിൽ വിഡ്രോവൽ പോസിബിൾ ആയിരിക്കും. അതിനെ കുറിച്ച് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ഞാൻ പറഞ്ഞ ടേം ഇൻഷുറൻസ് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ലൈഫ് ഇൻഷുറൻസ് അല്ല, ഞാൻ പറഞ്ഞ കാർ ഇൻഷുറൻസ് എടുക്കുന്ന പോലെ ജനറൽ ഇൻഷുറൻസ് ആയിട്ട് എടുക്കുക. നിങ്ങൾ ഒരു കൊല്ലത്തിനുള്ളിൽ മരിച്ച ഫാമിലി കിട്ടും, അല്ലെങ്കിൽ ആ കാശ് മൊത്തം പോയി. ഞാൻ നിങ്ങളുടെ തിങ്കിങ് ശരിയാണോ തെറ്റാണോന്നല്ല ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ അങ്ങനെ തിങ്ക് ചെയ്തൂടെ ഞാൻ ചോദിച്ചത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ യൂലിപ്പ് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലോങ് ടൈം ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ. കാരണം ഫുൾ പൈസ ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്ന പൈസയാണ്, 2.5 ലക്ഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ പോർട്ട്ഫോളിയോയില് എന്തുകൊണ്ടും അത് എന്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ ബോണ്ടും ഒന്നും നോക്കണ്ട, അഗ്രസീവ് ആയിട്ട് ഫുൾ ഇക്വിറ്റി ചെയ്യാനാ ഞാൻ പറയുള്ളൂ. എന്നിട്ട് പ്രത്യേകിച്ചും ഒരു 10 വർഷം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞിട്ട് എടുക്കാനുള്ള പ്ലാനിൽ ഇപ്പൊ ഇക്വിറ്റിയിലിട്ട് ക്രാഷ് വന്നാൽ സന്തോഷിക്കണ്ടേ. സൈഡില് ഒരു സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഞാനൊന്നും പറയില്ല എന്താ ചോദിച്ചത്. ആ സാർ, ഞാൻ ഗവൺമെന്റ് സർവന്റ് ആണ്, റെയിൽവേ സർവന്റ് ആണ്, മണികണ്ഠൻ ആണ് എന്റെ പേര്. മറ്റേ നമ്മള് NPS ഈ 40% പൈസ ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ പെൻഷൻ കഴിഞ്ഞു കഴിഞ്ഞാലേ അതിന്റെ ബാക്കി എങ്ങാനും മക്കൾക്കോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാഹചര്യം ഉണ്ടോ? നമ്മുടെ കാലം കഴിഞ്ഞാൽ അവർ കിട്ടും, അത്രേ ഉള്ളൂ. അത് നമ്മള് ഈ പ്രിപ്പറേഷൻ വെച്ചാൽ മതി അല്ലേ? വെച്ചാൽ മതി. അതില് പൈസ ചെയ്ത് നമുക്ക് NPI പെൻഷൻ തന്നോണ്ടിരിക്കുമ്പോ അതില് ഡിഡക്ഷൻ ആയിക്കൊണ്ടിരിക്കും. ടാക്സ് ബ്രാക്കറ്റിൽ പെടണെങ്കിൽ നമ്മുടെ അന്നത്തെ നമ്മുടെ ബ്രാക്കറ്റ് അനുസരിച്ച് നമുക്ക് ടാക്സ് പോകും. ഓക്കെ, അത് നമ്മുടെ നമ്മുടെ മൊത്തം ഇൻകത്തിലേ വരുള്ളൂ, അല്ലാതെ ഇതിലിട്ട് വരില്ല. ഓക്കെ 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 സാർ. നമ്മളിപ്പോ എന്തായാലും ഈ 1.5 ലക്ഷം നമുക്ക് ഈ NPS തന്നെ 1.5 ലക്ഷം രൂപയുടെ അടുത്ത് ഈ 1.20 ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടിയിട്ട് അതിൽ തന്നെ മാനേജ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് വേറെ ഇക്വിറ്റിയിലൊക്കെ അങ്ങനെ ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഈ ടാക്സ് നമ്മള് ആദ്യം നോക്കാം, എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ കവേർഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനെ പറ്റി ചിന്തിക്കണ്ട, അത് മാത്രം ഉപയോഗിച്ചാൽ മതി, വേറെ അഡീഷണൽ ആയിട്ട് ചെയ്യണ്ട. അപ്പൊ നമ്മള് ഈ സെക്കൻഡ് എടുക്കണോ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കണതാണോ നല്ലത് എന്ന് വെച്ചാല്? ഇതിന്റെ ടാക്സ് നമ്മൾ കൊടുക്കുമ്പോഴേ പഴയ സ്കീം എടുക്കണോ അതോ പുതിയ സ്കീം എടുക്കണോ ചോദിക്കുക? അല്ലെ, ഇപ്പൊ സാറ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ പഴയതാണ് നല്ലത്, കാരണം ഓൾറെഡി NPS കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു, താങ്ക് യു. സാറേ, ജോൺ ആണ് സാർ. ഹലോ ജോൺ, പറയൂ. സാർ, 3 കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്ന നമ്മുടെ ട്യൂഷൻ ഫീ നമുക്കൊരു എക്സംഷൻ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അത് ഏതാണ് നമ്മൾ ട്യൂഷൻ ഫീ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? ഇപ്പം സ്കൂൾ ഫീസ് അതിന്റെ കാറ്റഗറിയിൽ വരുമോ? സ്കൂൾ ഫീസിൽ നമ്മുടെ നമ്മുടെ ബില്ല് കിട്ടൂല, അത് ട്യൂഷൻ ഫീസ് പറഞ്ഞിട്ട് ഒരു ഒരു ഏരിയ വന്നിട്ടുണ്ടോ? ഇപ്പൊ ആനുവൽ ഫീസ്, അങ്ങനെ കുറെ ലൈബ്രറി ഫീസ്, അങ്ങനെ കുറെ ഉണ്ടാവും. അത് ട്യൂഷൻ ഫീസിന് മാത്രം, ട്യൂഷൻ ഫീസിന് പറഞ്ഞിട്ടൊരു ഒരു ഹെഡ് ഉണ്ടാവും അവരുടെ പർട്ടിക്കുലേഴ്സ്. ഓക്കെ, അതാണ് ഇത് എടുക്കുന്നത്. ഓക്കെ ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പൊ ഒരു പ്രോപ്പർട്ടി, ഇപ്പൊ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്റെ വൈഫിന്റെ പേരിൽ നമ്മളിപ്പോ ഒരു പ്രോപ്പർട്ടി എഴുതി കഴിഞ്ഞാല് ഈ വൈഫിന് വേറെ ജോലിയൊന്നും ഇല്ല, ഷീസ് എ ഹൗസ് വൈഫ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റാമ്പ് ഡ്യൂട്ടി ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും? അത് പറ്റും എന്റെ അറിവ്, അതൊന്ന് CA ചോദിക്കണം. പറ്റും, ഞാൻ ഒന്ന് എനിക്കൊരു മെയിൽ ഇടാൻ ഞാൻ കൺഫേം ചെയ്യും. പറ്റും എന്റെ അറിവ്. ഓക്കെ ഓക്കെ, ഒന്ന് രണ്ട് ഞാനൊന്ന് ഉറപ്പിക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒരു മെയിൽ ഇട്ടേക്ക്, ഞാനത് CA ചോദിച്ചിട്ട് പറയാം. എനിക്ക് എന്റെ അറിവിൽ പറ്റുന്നതാണ്. ഓക്കെ സാർ, അത് ഞാൻ എന്തായാലും ഒന്ന് മെയിൽ ഇട്ടേക്കാം. മൂന്നാമത്തെ ഒരു ഇതെന്ന് പറയുന്നത്, നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു 50,000 ക്ലെയിം ചെയ്യാൻ NPS നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് അല്ലെ?
ഇപ്പൊ എൻ പി എസ് ഇത് ലോക്കിങ്ങും ആയിരിക്കും, ഒരു ലോങ് ടേം ലോൺ 60 വർഷം വരെ, നമ്മുടെ 60-ാമത്തെ 60-ാമത്തെ വർഷം വരെ. അപ്പോഴേ ഞാൻ ഇങ്ങനെ അതിന്റെ ഒരു കാൽക്കുലേഷൻ എടുത്തപ്പോൾ തന്നെ ഈ അഡീഷണൽ 50,000 ഒരു നമ്മളിപ്പോ വേറെ വല്ല ഇൻവെസ്റ്റ്മെന്റുമായിട്ട് നോക്കുന്ന സമയത്ത് സാറ് പറഞ്ഞതുപോലെ നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പൊ ഒരു 60-ാമത്തെ വർഷം വരെയുള്ള ഒരു ഗ്രോത്ത് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് 50,000 നമ്മൾ അഥവാ ഇൻക്രീസ് ഇട്ട് കഴിഞ്ഞാൽ കൂടെ അത് ഒരു മാക്സിമം ഒരു ലെവലിലോട്ട് വരുന്നില്ല. അത് പിന്നെ അതുപോലെ ഇതൊരു ഫുള്ളി ടാക്സ് എക്സംപ്റ്റഡും ആണ്, അത്രമാത്രമേ ഇനി അതിന് കാണുന്നുള്ളൂ ഗ്രോത്ത് ആയിട്ട്. പക്ഷെ നമ്മൾ അതിന്റെ ഒരു കാൽക്കുലേഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഇപ്പൊ അതിന്റെ ഒരു തെറ്റ് ഇപ്പൊ ഇത്ര പെർസെന്റേജ് ഇതായിട്ട് പോയി കഴിഞ്ഞാൽ അത് വേറൊരു മ്യൂച്വൽ ഫണ്ട്സിലോ അങ്ങനെ വല്ല ഇൻവെസ്റ്റ് ചെയ്താലും അതിന്റെ ഒരു ഗ്രോത്ത് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാലും ഇപ്പം ടാക്സ് കൊടുക്കുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ നല്ലത് എന്നാണ് എന്റെ ഒരു ഡൗട്ട്. അല്ല ഇതിലേ ഇതില് ഞാനിതില് എന്റെ കമ്പനിയിൽ എന്റെ തന്നെ ഒരു സി എഫ് പി ഉണ്ട് നമ്മുടെ കമ്പനിയിലുള്ള വിഷ്ണു. ഇദ്ദേഹം ഇതിന് തീരെ താല്പര്യമില്ലാത്ത ആളാണ്. ആള് പറയും അത് വേണ്ട നിങ്ങൾ ഈ പറഞ്ഞ മാതിരി. അപ്പൊ അല്ല ആള് എക്സൽ ഷീറ്റിലിട്ട് മൊത്തം സി കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയേണ്ടതാ. പിന്നെ ഞാനപ്പോ വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞ വിഷ്ണു യങ് ആണ്, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ചിലപ്പോ അപ്പൊ പക്ഷെ ഞാൻ ചിന്തിക്കണ വെച്ചാൽ ഞാൻ രണ്ട് ഓപ്ഷനാണ് തരുന്നത്. നിങ്ങള് ആ റീഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇടയിൽ എടുത്തിട്ട് നിങ്ങൾ അണ്ണസറി ചെലവാക്കുമോ? ചെലവാക്കില്ലെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് വൺ. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ റീഇൻവെസ്റ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? ആ ചോയ്സ് നമ്മൾ എടുക്കണം. മനസ്സിലായോ? ഹലോ, നമസ്തേ സർ. ഞാൻ രാജി. നമ്മള് എൻ ആർ ഐയില് ഫിക്സഡ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എടുക്കണ മണി നാട്ടില് സെറ്റിൽ ആയ എത്ര മന്ത് കഴിഞ്ഞാലാണ് അതിന് ടാക്സ് അടക്കേണ്ടി വരിക? അത് പൊതുവെ 6 മാസം വരെയാണ് നിങ്ങളുടെ മറ്റേ എൻ ആർ ഐ സ്റ്റാറ്റസ് പോകാനുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 6 മാസം വരെയും നിങ്ങൾ നാട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാലാണ് നിങ്ങളുടെ എൻ ആർ ഐ സ്റ്റാറ്റസ് പോകുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇൻകം 2 ലക്ഷം, ഈ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഇൻകം 2.5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ മാത്രമേ നിങ്ങൾ ടാക്സ് റിട്ടേൺ കൊടുത്താൽ മതി. അതുകൂടാതെ നമ്മൾ അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ എടുക്കുന്നുണ്ടാവില്ലേ മണി, അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും? അതന്നെ ഞാൻ പറയണത്. അപ്പൊ അതിന് എഫ് ഡി ആയിട്ട് കിട്ടിയിട്ട് വരുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഇൻട്രസ്റ്റ് പാർട്ട്, അത് 2.5 ലക്ഷം രൂപ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ മാത്രമേ കൊടുത്താൽ മതി. ഇപ്പൊ ഇന്ത്യയിലത്തെ അനുസരിച്ചാണെങ്കിൽ 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ മാത്രമേ കൊടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ നാട്ടിൽ വരുമ്പോ ചിലപ്പോ എഫ് ഡി റിട്ടേൺ വരുന്നുണ്ടാവും. പിന്നെ നിങ്ങൾ ഇപ്പൊ ജോലി എടുക്കണെങ്കിൽ ആ ജോലിയുടെ റിട്ടേൺ വരുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങൾ വീട് റെന്റിന് കൊടുക്കണേ റെന്റിനുള്ള ഇത് കിട്ടുന്നുണ്ടാവും. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ മൊത്തത്തിൽ വരുന്ന ഇൻകം 5 ലക്ഷം രൂപ കൂടി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കണ്ട. സർ, എന്റെ പേര് സുജയ. കേൾക്കാമോ സർ? സർ, അപ്പൊ ഞാൻ IT ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ സർ പറഞ്ഞ പോലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 5 ലാക്സിന് എബോ ആണ് നമ്മളെ ഇൻകം. ഇപ്പൊ 8 ലാക്സ് ആണെങ്കിൽ സെക്ഷൻ 80C നമ്മൾ യൂസ് ചെയ്ത 1.5 നമുക്ക് അവിടെ എക്സംഷൻ ആയി. പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും 50 ലാക്സ്, അപ്പൊ 2 ലാക്സ് ആയല്ലോ സർ ഓൾറെഡി. അപ്പൊ ബാക്കി 1 ലാക്ക് എന്ന് പറയുന്നത് നമ്മൾ NPS അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ്, അത് ഏത് സെക്ഷനിൽ വരും സർ? പറഞ്ഞ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാം സെക്ഷൻ 80C തന്നെ വന്നില്ലേ സർ? ഹൗസിംഗ് ലോൺ വരും, പിന്നെ സുകന്യാ സമൃദ്ധി എല്ലാം സെക്ഷൻ 80C വരുന്നല്ലേ സർ? ഇപ്പൊ ഹൗസിംഗ് ലോൺ ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഹൗസിംഗ് ലോൺ ഇല്ല. ശരിക്കും സുകന്യാ സമൃദ്ധി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ആണെങ്കിൽ സെക്ഷൻ 80D എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പിന്നെ NPS ആണെന്നുണ്ടെങ്കിൽ അതിനെന്താണ് സെക്ഷൻ ഇ, അങ്ങനെ ലോങ് ടേം ആയതുകൊണ്ട് നമുക്ക് അത്ര ഇൻട്രസ്റ്റ്. സർ, ഇത് ലാസ്റ്റ് ഇയർ വരെ ടാക്സബിൾ ആയിരുന്നില്ല ഇൻകം. ഇപ്പൊ ആണ് ഒന്ന് കമ്പനി സ്വിച്ച് ചെയ്തത്, ഇപ്പാണ് ഇൻകം ടാക്സബിൾ ആയത്. അപ്പൊ ഇപ്പോഴാണ് ഇതിനെ പറ്റി. അപ്പൊ സാറിന്റെ വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ എനിക്ക് ഡൗട്ട് എന്നാണ്, ഈ 80C മാക്സിമം 1.5 അല്ലേ നമ്മൾ എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും വരുള്ളൂ? അതെ അതെ, സെക്ഷനിലേക്ക് പോകണം. അപ്പൊ ഒന്ന് അതർ സെക്ഷനിലേക്ക് പോകാം. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ എടുക്കാം, 1.5 ലക്ഷം രൂപ ഇത് എടുക്കാം.
പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ ഫാമിലി ആണെങ്കിൽ 25,000 രൂപ വരെ എടുക്കാം. ഓക്കെ. പിന്നെ പാരന്റ്സ് ഉണ്ടെങ്കിൽ അത് കൂട്ടിയെടുക്കാം. പിന്നെ വരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്താ പറയാ, പിന്നെ റീഇംബേഴ്സ്മെന്റ് വല്ലതും ചെയ്യാൻ പറ്റുമോ കമ്പനിയിൽ, അല്ലെങ്കിൽ HRA വല്ലതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? HRA അത് പറഞ്ഞപ്പോഴാണ് സർ വേറൊരു ഡൗട്ട്. ഇപ്പൊ റെന്റൽ അപ്പാർട്ട്മെന്റ് അല്ല താമസിക്കുന്നെങ്കിൽ ജോയിന്റ് ഫാമിലി ആണെങ്കിൽ നമുക്ക് HRA കാണിക്കാൻ പറ്റും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് അല്ല, അത് അവരോട് പറഞ്ഞാൽ മതി. ഇപ്പൊ അത് ഇവിടെ പറയാൻ പറ്റില്ല, പക്ഷെ അല്ല എന്തോ നമ്മള് സാറിന് അറിയുമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പിന്നെ മെയിലയച്ച് കോണ്ടാക്ട് ചെയ്യാം. നമ്മള് സ്റ്റാമ്പ് പേപ്പർ വെച്ച് നോട്ടറിന്റെ എന്തോ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാന്ന് ഞാൻ കേട്ടിരുന്നു. ഓക്കെ ഓക്കെ സർ. അപ്പൊ അത് അങ്ങനെ HRA ഡിക്ലെയർ ചെയ്താൽ HRAയിൽ മാക്സിമം ഈ പറഞ്ഞ പോലെ 40% ഓഫ് ബേസിക് സാലറി അത് ഡിഡക്ട് ആവും. അത് മൂന്ന് ക്രൈറ്റീരിയ ഉണ്ട്, അത് അവര് പറഞ്ഞുതരും നമുക്ക് മൂന്നെണ്ണത്തിൽ. ഒന്ന് ആക്ച്വൽ HRA എന്താണെന്നുള്ളത്, പിന്നെ അതിലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചിയിലാണെങ്കിൽ 40% വരും, അല്ലെങ്കിൽ ആക്ച്വൽ റെന്റ് ഇപ്പൊ നിങ്ങൾക്ക് മിക്കവാറും ആ 40% HRA ബേസിക് ആയിരിക്കും വരാൻ പോണത്. അപ്പൊ അത് അത് കാണിച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. മെഡിക്കൽ ഇൻഷുറൻസ് NPS ഇതൊക്കെ റീഇംബേഴ്സ്മെന്റ് ഒക്കെ പുറത്തായിട്ട് വരും. അത് 25,000 രൂപ വരെ നമുക്ക് എടുക്കാൻ പറ്റും പേഴ്സണൽ ആയിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഓരോ സെക്ഷനിലും എത്ര രൂപയാണ് മാക്സിമം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അതെ അതെ അതെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാ മതി. നിങ്ങളുടെ ഇപ്പൊ ഇപ്പൊ നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ട് പറയണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറിയുടെ സ്ലിപ്പും കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് ഇമെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് കൃത്യമായിട്ട് അതിന് വേണ്ട മെഡിക്കൽ ഇൻഷുറൻസും കാര്യങ്ങളും എത്രയാണെന്നുള്ളത് ഓഫീസിൽ നിന്ന് പറഞ്ഞുതരും. ഓക്കെ 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 സർ. ഇപ്പൊ കമ്പനിയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് അവരെ പോയിന്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത് ടാക്സ് എക്സംഷൻ യൂസ് ചെയ്യാനും പറ്റുന്നില്ല. അത് പറ്റില്ല, അത് പറ്റില്ല. അങ്ങനെയാണുള്ളത്. അപ്പൊ സെപ്പറേറ്റ് മെഡിക്കൽ ഇൻഷുറൻസ് ഇതുവരെ ഇല്ല. അല്ല, അപ്പൊ ഇപ്പൊ നിങ്ങളുടെ വയസ്സിനനുസരിച്ചിട്ട് എന്റെ ഹസ്ബൻഡിനും ഉണ്ട് കല്യാണം കഴിഞ്ഞാണെങ്കിൽ. ഇല്ല, മെഡിക്കൽ ഇൻഷുറൻസ് ഹസ്ബൻഡിന് ഇല്ല. ഓക്കെ സർ, അത് പ്ലാൻ ചെയ്യാം. പിന്നെ വേറൊരു ഡൗട്ട് സർ, ഇപ്പൊ നമ്മള് രജിസ്ട്രേഷന്റെ സമയത്തുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെ ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞില്ല, ഇതൊക്കെ ഈ IT റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന സമയത്താണോ നമ്മള് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഓൾറെഡി ഉണ്ടെങ്കിൽ ഇത് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഇല്ല, ഓൾറെഡി ഇല്ല, അത് പ്ലാൻ ചെയ്യണം. PF എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. കാരണം എല്ലാരും കൂടി എനിക്ക് ഇപ്പൊ ചില ടൈമിൽ എന്നോട് ചില ആൾക്കാർ വന്ന് പറയാറുണ്ട്, ഞാൻ 1.5 ലക്ഷം രൂപക്ക് LIC എടുത്ത്, 1.5 ലക്ഷം രൂപക്ക് FD ഇട്ട്, 1.5 ലക്ഷം ഇതെല്ലാരും കഴിയുമ്പോ സെയിം സെക്ഷനിൽ വരുമല്ലോ. 3 ലക്ഷം ആയിട്ട് ഉണ്ടാവും, പക്ഷെ നമുക്ക് അലൗഡ് ആയിട്ടുള്ളത് 1.5 ലക്ഷം രൂപ. അതെ അതെ, അതിപ്പോ എനിക്ക് തോന്നുന്നു ഈ സാറിന്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയ ശേഷമാണ് ഈ ഒരു ക്ലാരിറ്റി തന്നെ കിട്ടിയത്. ഇതിനു മുമ്പ് എനിക്ക് ഐ വാസ് കംപ്ലീറ്റ്ലി സീറോ അബൌട്ട് ഇൻകം ടാക്സ് തിങ്സ്. അതാണ് ഇപ്പൊ ഇന്ന് സാറിന്റെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനും കാരണം. പിന്നെ അത് കുറച്ച് യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പൊ എനിക്ക് തോന്നുന്നു ഐ കോണ്ടാക്ട് യു ത്രൂ ഇമെയിൽ സർ. താങ്ക് യു, താങ്ക് യു സർ, ബൈ. നമസ്കാരം സർ, എന്റെ പേര് സോമനാഥ് എന്നാണ്. എനിക്ക് അറിയേണ്ടത്, നമ്മൾ ഈ ബോണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ റിട്ടേൺ വരുമ്പോ ആ എമൗണ്ട് ടാക്സബിൾ ആണോ? ഇപ്പൊ ചില ടാക്സ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമ്മള് ബോണ്ട് എന്ത് REC ബോണ്ട് ഞാൻ 2011 ഇൻവെസ്റ്റ് ചെയ്തതാണ്, 2021 മെച്യൂരിറ്റി. REC എന്താ, മറ്റേ റിയൽ എസ്റ്റേറ്റിന് വേണ്ടി എടുത്തേണ? അതെ അതെ, അതിന് ടാക്സബിൾ ആണ്. ടാക്സബിൾ ആണ് അല്ലേ? അതിപ്പോ അതെ, ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ മൊത്തം എമൗണ്ടും ടാക്സിബിൾ ആണോ അല്ല ഇൻട്രസ്റ്റ് മാത്രമാണോ? ഇൻട്രസ്റ്റ് മാത്രം. ഇൻട്രസ്റ്റ് ഓക്കെ. അതിപ്പോ അത് കിട്ടിയോ ഇല്ലയോ എന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പറഞ്ഞ്. അത് കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാൻ വല്ല ഇതുണ്ടോ? നമ്മുടെ റെഗുലർ അക്കൗണ്ടിലേക്ക് അത് വരുന്നില്ല. ഇനിയിപ്പോ എങ്ങനെയാണ് അത് അവരത് റീഇംബേഴ്സ് ചെയ്ത് തരുന്നതെന്ന് അറിയാൻ. ഹലോ, കേക്കാമോ? ഹലോ ഹലോ, കേക്കാണ്ട് നിഖിൽ സാറിന്റെ ഇന്റർനെറ്റ് പോയി തോന്നുന്നു. അതെ അതെ, പവർ പോയെന്ന് തോന്നുന്നു. സാർ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് രണ്ടു മൂന്ന് വെയിറ്റ്. നല്ല നല്ല സെഷൻ അദ്ദേഹം നീറ്റായിട്ട്
സാധാരണക്കാരന് മനസ്സിലാവുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് ക്ലിയർ ആണ്. നമുക്ക് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസിനോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല, സെക്ഷൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആകും. ആ കറക്റ്റ്. ആരാണ് ഇത് പറഞ്ഞ വ്യക്തിയുടെ പേര് എനിക്ക് കിട്ടിയില്ല. ബഷീർ. ആ ബഷീർ, നല്ല സൂപ്പർ സൂപ്പർ ആയിട്ട് പറഞ്ഞു. അത് ഈ സെക്ഷൻസ് ഇദ്ദേഹം പറയുമ്പോഴും അത് കറക്റ്റ് ആയിട്ട് പറയും. ഈ മുമ്പ് സംസാരിച്ച മാഡം പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ടോക്സ് കേട്ട് തുടങ്ങിയാണ് നമുക്ക് മനസ്സിലായത് എന്താണ് ടാക്സ്, എന്തിനാണത്, ഏതാണ് സെക്ഷൻ. ഞാൻ കഴിഞ്ഞ കൊല്ലം എൻ പി എസ് എടുത്തായിരുന്നു, എനിക്കത് ഇദ്ദേഹത്തിന്റെ ഇത് കേട്ടിട്ടാണ് എൻ പി എസ് എടുത്തത്. ഞാൻ വിചാരിച്ചു എൻ പി എസ് ഐ ടി സിയിൽ വരുന്നു എന്നാണ് വിചാരിച്ചത്. സെക്ഷൻസ് പറഞ്ഞിട്ട് ഇനി വെയിറ്റ്, താങ്ക് യു. ലൈനിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നാട്ടില് നല്ല മഴയുണ്ടല്ലേ? നല്ല മഴയാണ്. ബീച്ച് സൈഡൊക്കെ വലിയ വിഷമം. എറണാകുളം, ഞാൻ എറണാകുളത്താണ്, എറണാകുളമായി കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് രാത്രി തുടങ്ങിയ മഴ ഇതുവരെ നിന്നിട്ടില്ല. ഓക്കെ, ഹലോ, ഞാൻ ജസ്റ്റ് നിഖിലാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് പോയത് കറക്റ്റ് ടൈമാണ്. ഞാന് ജസ്റ്റ് അപ്പൊ സാറ് വിളിച്ചിട്ടില്ലേ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാനപ്പൊ എനിക്കറിഞ്ഞോ എത്ര പേര് ഇനി ബാക്കിയുണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് നിർത്താന്ന് വിചാരിച്ചു. അപ്പൊ ഇതില് മറ്റേ ഇതില് നമുക്കൊന്ന് നമ്മുടെ ബാങ്കില് നമ്മുടെ ഏതാണോ ബാങ്ക് കൊടുത്തേക്കണ് അതിൽ നമുക്ക് നോക്കാന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അവരുടെ ഒഫീഷ്യൽസിനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ട് നോക്കാം. ഒന്ന് ഏത് ബാങ്കിലേക്കാണോ കൊടുത്തേക്കണത് ആ ബാങ്കില് ആ പൈസ വന്നിട്ടുണ്ടോ നോക്കാന്നുള്ളത് ഒരു ആദ്യത്തെ കാര്യം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആരാണോ അതിന്റെ രജിസ്റ്റർ എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് തപ്പിയെടുക്കാന്നുള്ളൂ. അതിന്റെ സർട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ആ ഫോട്ടോ എടുത്ത് ഓഫീസിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു നോക്കാം. അല്ല, നിങ്ങൾക്ക് ആദ്യം ബാങ്കിൽ നോക്ക് വന്നിട്ടുണ്ടാകും. എറണാകുളത്താണല്ലോ ഞാൻ, ട്രിപ്പിൾ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഇനിയൊക്കെ ചെയ്യാൻ പറ്റുന്ന. അല്ല, അത് ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അയച്ചാൽ മതി. അല്ല, ഞാനിതുവരെ ഇങ്ങനത്തെ ഒരു കേസ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇന്ന് ഞാൻ സാറിന്റെ എല്ലാ വീഡിയോസും കാണുന്നുണ്ട്. നേരത്തെ സംസാരിച്ച മാഡം പറഞ്ഞ പോലെ എ ബി സി ഡി ടാക്സിന്റെ എ ബി സി ഡി പഠിച്ചത് സാറ് പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ എച്ച് ആറിനെ പറയും, നമ്മളത് ചെയ്യും, എൽ ഐ സി എടുക്കുന്ന പറയും, നമ്മൾ എടുത്തു കൊടുക്കും. സാർ പറയുന്ന പോലെ മാർച്ച് മാസം ആയിരിക്കും എടുത്തില്ല ശമ്പളം പിടിക്കുന്ന പറയാം. അപ്പൊ നമ്മൾ എടുത്തു കൊടുക്കും. ഇതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പൊ സാറിന്റെ ടോക്കന്, അതിന് ക്രെഡിറ്റ് സാറിന്റെ ടോക്കനാണ്. ഞാന് അപ്പൊ ഇത് മനസ്സിലായി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ചോളൂ. ഞാനിപ്പോ ഞാനതനുസരിച്ച് ചെയ്തോളാം. ഓഫീസിൽ നിന്ന് ആരെങ്കിലും കൊണ്ട് ഞാൻ അതിനുള്ള ആൻസർ തിരിപ്പിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. അപ്പൊ ഇനിയും ടു വീക്സിന് ഒരു പ്രാവശ്യം സാറുടെ വെബിനാറ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ്, ഈ ഓഹരിയെ കുറിച്ച് കൂടെ സാർ ഒരു ക്ലാസ് എടുക്കണം. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അപ്പൊ ഞാനത് അടുത്ത ഒരു മൂന്നാമത്തെ ഈ രണ്ട് വീക്കിനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അത് കഴിഞ്ഞിട്ട് മതി. അല്ല, എന്താ, ഞങ്ങളിപ്പോ സാറിന്റെ ലൈൻ പോയപ്പോൾ രണ്ടു മൂന്ന് സുഹൃത്തുക്കളും കൂടെ പറഞ്ഞു ചാർട്ടേഡ് അക്കൗണ്ടൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഈ ടേംസും സെക്ഷൻസ് ഒക്കെ പറഞ്ഞ നമ്മളെ കൺഫ്യൂസ് ചെയ്യും. സാറാവുമ്പം ഒരു ലേമാന്റെ സ്റ്റൈലില് പറഞ്ഞു തരുന്നുണ്ട്. ഞാനേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഈ പറയണത് കേട്ടിട്ട് നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല, അതില് ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ ഒരു ഇത് കേട്ടിട്ട് ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന ടൈമില് ഇതിന്റെ സെഷൻ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ തോറ്റുപോകും. അപ്പൊ അത് എപ്പോഴും മനസ്സിലാക്കി. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് കംപ്ലീറ്റ്ലി നിങ്ങളത് ചെയ്യരുത്. ഇപ്പൊ എന്റെ ഉദ്ദേശത്തിനുള്ളൂ, നിങ്ങളോട് ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു കഴിവ് വരണം. അല്ലെങ്കിൽ നിങ്ങള്
ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമില് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് നിങ്ങൾ വേറെ രീതിയിൽ കാണാനുള്ള കഴിവ് വരണം. അത്രേ ഉള്ളൂ നമ്മള് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇന്നത്തെ സെഷനിൽ അറ്റൻഡ് ചെയ്തതില്. നമ്മളെ എന്താ പറയാ പവർ കറക്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെ പണി തന്നുള്ളൂ. എന്നാലും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. അപ്പൊ Thank you. Cool. Bye. Now I'll try it now.